शिवाय नमः शिवाय नमः शिवाय പലതെങ്ങനെ കടയിൽ കയറിയ പോലെ വണ്ടിയിൽ ആരുണ്ടല്ലോ? കള്ളൻ, കള്ളൻ, കള്ളൻ! എന്റെ അപ്പൻ ബഷീർ എന്നെ പിടിച്ചോ, ഇതൊക്കെ പിടിച്ചോ, ഓടിക്കോടാ. ശിവരാത്രിയായ പിന്നെ കള്ളന്മാരുടെ ശല്യ. ഇവന്മാർക്കൊക്കെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ? കഷ്ടം. എന്താ കൂടുതൽ ന്യായം പറയണ്ട, നടക്കണ സ്റ്റേഷനിലേക്ക്. എന്നാ പിടി കൊടുക്കേ തൈലം എന്റെ വക. പച്ചക്കറി ഓടാൻ വേണ്ട സഭ എന്നാൽ ഒന്നും ഇരിക്കട്ടെ. അയ്യോ പുറയിലുണ്ട്. ചെറുത് കൈവിട്ട് പോയി. എനിക്ക് ഓടാൻ വയ്യ. നേരം കൊണ്ട് പറയണേ, എന്നാ പിന്നെ ടാക്സി ഓടിക്കുവാ. ഞാൻ എന്റെ സൈക്കിളിൽ വരാം. നിങ്ങൾ ഓടിക്കോ, ഞാൻ പുറകെ എത്തിക്കോളാം. എവിടെ പോയതാ? കള്ളന്മാര് കാരണം മനസമാധാനമായിട്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റണില്ല. മോനിങ്ങോട്ട് വന്നേ. ഈ ഗാംഗിലുള്ളതാണല്ലേ. എന്താ പേര്? ശിവപുരി. ആ നല്ല പേരാണല്ലോ. എന്താ പേര്? പൊട്ടനാ? പേര് പറയണ. പുരുഷൻ വെള്ളായണി. നിന്റെയോ? റബ്ബർ രാജപ്പൻ. ഇയാളുടെയോ? സോളമൻ. നമ്മുടെയോ? പറയണ. സ്റ്റീരിയോ ബഷീർ. ഇവരെടുത്ത ബാഗിനകത്ത് ഞങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. കുറുപ്പേ, അതെടുത്ത് കൊടുത്തേരേ. ഇവന്മാരുടെ പേരിൽ കേസൊന്നും ചാർജ് ചെയ്യണ്ട, ഇറക്കി വിട്ടേക്ക്. ഈ സ്റ്റേഷനിലെ നോട്ടപ്പുള്ളികളായവർ. ശിവരാത്രി കഴിഞ്ഞിട്ട് വിട്ടാ പോരെ, നാട്ടുകാർക്ക് ഒരു സ്വഹിരം ഉണ്ടാവും സാർ. ഇറക്കി വിട്ടേക്ക്.
മഹാദേവൻ തമ്പി കാരണം ആർക്കും ഉറക്കല്ല ഉണ്ടാവണ്ട. പോട്ടെ പോടാ. സാർ ഇവിടെ വനിതാ പോലീസിനൊന്നും കണ്ടില്ലല്ലോ. എന്താ ചോദിച്ചേ? വനിതാ പോലീസ് എവനെ ഒഴിച്ച് ബാക്കിയുള്ള രംഗത്തേക്ക്? വനിതാ പോലീസിനെ കാണണോ? അല്ലടാ വൃത്തികേടാക്കിയല്ലോ. അതെ ഒന്ന് നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? എന്താ സാർ ഞങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓഹോ, എന്നാൽ പിന്നെ ഒരു പരിചയമില്ലാതെ നാല് ശുദ്ധാത്മാക്കളായ പ്രതികളെ സാറന്തിന് ഇറക്കി വിടിച്ചു ഒരു കല്യാണം ആലോചിക്കാൻ. എനിക്ക് ഓൾറെഡി ഒരു ലവർ ഉണ്ടായിരുന്നു, ഇതന്നെ ഈ രാജസ്ഥാൻ മേ. പിന്നെ ഈ പിള്ളേർക്ക് ആലോചിക്കുന്നതിൽ വിരോധമൊന്നും. ഇറക്കി വിട്ടു നന്ദി പറഞ്ഞിട്ട് പോടാ. ഓൾറെഡി ലവ് ഉണ്ട്. ഞങ്ങക്കേ നല്ലോണം വിശക്കുന്നുണ്ട് അല്ലേ ബഷീറേ? പിന്നെ ഏതായാലും ഞങ്ങൾ ഇറക്കി വിട്ടതല്ലേ, ഇനി ഒരു നേരത്തെ ഭക്ഷണത്തിലുള്ള കാശ് കൂടി തന്നിട്ട് അങ്ങ് പോയാ മതി. എന്റെ കയ്യിൽ 10 പൈസ ഇല്ല. അയ്യോ, അത്രയ്ക്ക് ദാരിദ്ര്യമാണെങ്കിലേ ഈ 10 പൈസ കയ്യിലിരിക്കട്ടെ. ഒരു വഴിക്ക് പോകുന്നതല്ലേ, നല്ല തൊഴിലാ, ഒന്ന് തുടങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകള്. അത് കഴിഞ്ഞ പിന്നെ കൈ വീട്ടിയാ മതി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? തനിക്ക് ബുദ്ധിസ്ഥിരതയില്ലേ, ചാപ്പാടുള്ള കാശ് കൊടു. നാല് പേർക്ക് 100 ഉലുവേ. ഇയാൾ ഒരുത്തൻ കാരണം ഞങ്ങളുടെ ഇന്നത്തെ കോള് മുഴുവൻ പോയത്. ഇത് ശിവരാത്രി സമയമാ, വല്ല തടയാനുള്ളതും ഇല്ലാതായി. പിശിക്കാതെ 500 രൂപ. 500 രൂപയോ? ഹാ, അതിൽ കൂടെ എങ്ങനെ വല്ലതും കഴിക്കുക? ഇവനെ വേണം ഒരു ചെമ്പ് ബിരിയാണി. കച്ചംബറും എന്താ കച്ചംബറേ? എന്താ ഈ കാണിക്കണേ? സാർ ഞങ്ങളുടെ ദൈവമാണ്, അന്നദാന പ്രഭുവാണ്, ഈ ഉപകാരം മറക്കൂല. മതി മതി, എഴുന്നേൽക്ക്. വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിൽ തെറ്റില്ല. പോയി എന്തേലും കഴിച്ചോ. നീ എന്തിനാ കരയണേ? സാറിനെ പോലെ നല്ലൊരു മനുഷ്യനെ തെറ്റിദ്ധരിച്ചല്ലോ. മാറി വിശക്കുന്നതിന് മോഷ്ടിക്കലണ്ട, എന്താ ചെയ്യാ? പത്തിരണ്ടായിരം കാണും. കളിയാ കോളടിച്ച് ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളി, ഇപ്പോൾ പെഗ് അടിക്കണമെങ്കിലേ 1 ഏക്കർ എഴുതിരിക്കണം. നമുക്ക് ആറാമാണ്, നമുക്ക് തിരുതക്കറി പൂട്ട് മതി. സാർ ബാർ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇനി ഓഫൻ ചെയ്യില്ലേ ബ്രദർ? ഫുൾ ഡൗൺ, ഫുൾ ഡൗൺ ബ്രദർ. ഇനി എപ്പോ ഓപ്പൺ ചെയ്യണം, എപ്പോ ക്ലോസ് ചെയ്യുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, മനസ്സിലായ? പലതവണ മാന്യമായി പറഞ്ഞു, ഇനി പിടിച്ച് പുറത്താക്കും. ഞങ്ങളെയൊക്കെ കാശ് കൊണ്ടാടാ നിന്റെ മുതലാളി വലിയവനായത്. കൂടുതൽ വിളച്ചിൽ കാണിച്ചാലേ സോളവന്റെ തനി സ്വഭാവം പുറത്തു വരും. തണ്ണി അടിച്ചാൽ ഞാൻ തറയാടാ പട്ടി. നിനക്കെന്താടാ എഴുന്നേൽക്കാൻ ഒരു മടി? അവ എഴുന്നേറ്റ് നിൽക്കേ, അത്രേ ഉള്ളൂ. സാറേ വെറുതെ നിൽക്കുന്ന നേരം കൊണ്ട് രണ്ടെണ്ണം വീശുന്നോ? ഞാൻ ഇവരൊക്കെ എങ്ങനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന് വിഷമിച്ചിരിക്കുക. നമ്മുടെ വണ്ടി കൊണ്ടുവന്നല്ലേ? വണ്ടിയും ശവപ്പെട്ടിയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നത്. ഉണ്ട്, ഞങ്ങൾക്കൊരു 13 രൂപീസ് ഒരു 500 രൂപ കൂടെ കിട്ടിയാൽ ഒന്ന് ഫാം ആവാമായിരുന്നു. അത്രയല്ലേ ഉള്ളൂ, അതും കൂടി എടുത്ത് ബാക്കി 2000 ഇതുണ്ടെന്നെ. 2000 രൂപ തിരികെ തരാനോ? എന്റെ പോക്കറ്റിൽ ഇരുന്നാൽ കളഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് നിങ്ങൾ എടുത്ത് സൂക്ഷിച്ചിരുന്ന ആ പേഴ്സിൽ 2500 രൂപ ഉണ്ടായിരുന്നു. പേഴ്സോ? ഏത് പേഴ്സ്? എന്റെ പേഴ്സ്, എന്റെ സ്വന്തം പേഴ്സ്. എടുത്തേ മോനെ. അങ്ങനെയാണ് കൊടുത്തേക്കല്ലേ. നവച്ചോ, ഒരു 300 രൂപ ഓടി നിന്ന് എടുത്തിട്ടുണ്ട്. കടമായിട്ട് കരുതിയാ മതി, ഉടനെ തന്നേക്കാം. വേണ്ട വേണ്ട, അത് തരാൻ വേണ്ടിയിട്ട് എന്റെ പിന്നാലെ കൂടണ്ട. എന്റെ പ്ലാസ്റ്റിക് കവറും നിങ്ങളുടെ കയ്യിലുണ്ട്, അതിനകത്ത് എന്റെ പാസ്പോർട്ട് ഉണ്ട്, കുറച്ച് തുണികളും ഉണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് തന്നെ മോനെ. അത് അടിച്ചു മാറ്റണ്ടെന്ന് അന്തസ്സായിട്ട് മാന്യം വേണ്ടിയിരിക്കണം, കള്ളത്തരം കാണിക്കാതെ. അത്രയും വേണ്ട, അത്രയും വേണ്ടല്ലേ? വേണ്ട. ഹലോ, നാ മുതലയാർ, കുലശേഖര മുതലയാർ. 2 നാൾ എറണാകുളത്തില് തങ്ക പോറേ. 2 നാൾ. ഗുഡ് നൈറ്റ് അമ്മ. Thank you.
அது உனக்குத்தான். இன்னல சோழமண்ண வீட்டுக்கு வந்து போய் என்கிட்ட சொல்லி, நான் தொட்டா அது வழக்கிடும். அதே நான் எடுக்கல. ரே கிதிரேவோ, சோழமன் எவிடே? அதோ அங்க தூங்கிட்டு இருக்கு. அதே இன்னலத்தை கெட்டுவிடுங்க, வெயில் உச்சியில் எத்தணும். ஆஹா, ஆளே காணும் வலிய கத்தியாணல்லே சிவபுரி. இவிட பூவாலம்மாருடைய சல்யம் சகிக்காம வையா, அதுகொண்டு பெம்பிள்ளாருடைய சுமதல எனிக்கா சம்ஜா. உஸ்தாதே உஸ்தாதே உஸ்தாதே, தா ஞங்கள் வந்து எனிக்கு எனிக்கு எனிக்கு. எடா புருஷன் நேரம் உச்சையிட இருந்தே. இவனேக்கே நான் எப்பறம் எழுந்தேன்? ചട്ടിത്തലേറ്റില്ലേ നേരം വിളിക്കണ്ടേ? കുറച്ചുകൂടെ ഉറങ്ങട്ടെ, നിനക്കൊക്കെ ഉറക്കവും ഇല്ലല്ലോടാ. എന്തോ പെർഫ്യൂം മണക്കുന്നുണ്ടല്ലോ. നീ ദേഹത്ത് വേണ്ട മൂത്രം ഒഴിക്കുന്നത്? മൂത്രം ഒഴിച്ചാ വെള്ളം ഒഴിച്ചാ? ആ ഒഴിച്ചതാ ഒഴിച്ച്. അടിമുടി ഒഴി, ഒന്ന് കുളിർമ കിട്ടട്ടെ. ഒന്നൂറ് ചുറ്റും മിന്നാമിന്നാമിന്നാമിരുങ്ങേ കട്ടോട്ടേ തന്നെ പഞ്ചാബി കൊഞ്ചു കിളിയേ മുത്തു മുത്തല്ലേ മുത്തം തന്നില്ലേ പഴേ ബംഗാളി പഴമേ ിങ്ങാമണിയേ ചിങ്കാരക്കച്ചേരിക്കില്ലിങ്കാമണിയേ എന്നൂറ് ചുറ്റും മിന്നാ 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 മിനുങ്ങേ അജിക്കിട്ടില്ല ജിങ്കാമണിയേ എന്നൂറ് ചുറ്റും മിന്നാ 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 മിനുങ്ങേ ൂടണം മുമ്പേ
മുമ്പേ തിടമ്പ് കുമാരി പൂവമ്പ് പിന്നെ പിന്നെ പിടയ്ക്കും കിനാരത്തിൻ വമ്പ് ചെന്നുണ്ടിലെ ചൊമ്പും ചെന്നെ ചിത്താമ്പരെ ചായും വണ്ടേ ചെന്നുണ്ടിലെ ചൊമ്പും വണ്ടേ ചിത്താമ്പരെ ചായും വണ്ടേ അമ്മമ്മ ഹൈസമ്മ നെഞ്ചോരം കൊണ്ടാടും ഇതില് ജിങ്കാമണിയേ എന്നൂറ് ചുറ്റും മിന്ന 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 മീനേ ജില്ല് ജിങ്കാമണിയേ എന്നൂറ് ചുറ്റും മിന്ന 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 മീനേ ഒന്ന് നിന്നാട്ടെ നിന്നെ കണ്ടോട്ടേ കൊഞ്ചും പഞ്ചാബി കൊഞ്ചും കിളിയേ മുത്തുമുത്തല്ലേ മുത്തം തന്നില്ലേ വല ബംഗാളി പഴമേ അരേ ിയാറേ പിന്നെല്ല് ജിങ്കാമണിയേ എന്നൂറ് ചുറ്റും മിന്ന 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 മീനേ ചിക്ക് ജില്ല് ജിങ്കാമണിയേ എന്നൂറ് ചുറ്റും മിന്ന 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 മീനേ ഹലോ പുന്നാരിച്ച് നിൽക്കാതെ വാ ഇന്ന് നേരം വെളുത്തിട്ട് കാലണയുടെ കച്ചവടം നടന്നിട്ടില്ല വേണ്ട സോളമൻ വരുന്നില്ല വന്നില്ലെങ്കിൽ ഞണ്ണുന്നത് എങ്ങനെയാ കാനാക്കി കാശവടം കിട്ടും നാണല്ലോ മോടിച്ച് തിന്നാൻ പണിയെടുത്ത് ജീവിക്കേ ഞങ്ങൾ പഠിച്ച തൊഴിലിതാ ശീലിച്ചത് എങ്ങനെ മറക്കാനാ വലിയ വലിയ നേതാക്കന്മാര് ഹവാലെന്നും സവാലെന്നും പറഞ്ഞു കോടികൾ ഉണ്ടാക്കുമ്പോ ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ പോലുള്ളവർ ഒരു വാച്ചോ പേഴ്സോ അടിച്ചു മാറ്റുന്നത് അത്ര വലിയ തെറ്റല്ല കൊച്ചേ ഞങ്ങളൊന്നും വേണ്ട സോളമൻ ഒരു കള്ളനായി കാണാൻ എനിക്ക് വയ്യ എന്നാ പിന്നെ പത്തനംതിട്ട ജില്ലയിൽ ഒരു കളക്ടറുടെ പോസ്റ്റ് ഒഴിവുണ്ട് നമുക്കൊരു അപേക്ഷ കൊടുത്താലോ സാറ് പറഞ്ഞത് കേട്ടില്ലേ നമുക്ക് പെട്ടെന്ന് പോയി ജോലി തുടങ്ങാം പഞ്ചാര അടിച്ചു നിക്കാൻ കണ്ട നേരം അതെ ഗീതാഞ്ജലി എനിക്കിതൊന്നും ഇഷ്ടമല്ല ഞാൻ കൂടെ പോയാലും മാറി നിൽക്കത്തേ ഉള്ളൂ കോഴിക്കാകപ്പാടെ രണ്ട് കാലേ ഉള്ളൂ ഒന്ന് നീ നേരത്തെ കഴിച്ചു ഒന്ന് ഞാനെടുത്ത് പത്ത് കാലുള്ള കോഴിനെ വെക്കുമ്പോ ബാക്കി കംപ്ലീറ്റ് കാൽസ്യം എനിക്ക് തരും കോഴി മാത്രമാണ് നിന്റെ ചോറ് എന്റേതാ എന്നാ പിന്നെ ഇതും കൂടി നീ ഞാൻ നിൽക്കോ ഓന്റെ ഒരു വർത്താനം കേട്ടില്ലേ അല്ലോ ഇവിടെ ആരുടെങ്കിലും കൂടെ പറഞ്ഞേക്കണ്ടേ ബഷീറിന് ആ വിചാരമില്ല അനക്കെങ്കിലും അത് തോന്നില്ല മോനെ ഇസ്ലാമിന്റെ നിയമപ്രകാരം മെഹർ അങ്ങോട്ട് കൊടുത്ത പെണ്ണിനെ നിക്കാഹ് കഴിക്കുന്നത് പക്ഷേ ആറും ഏഴും ഹജ്ജ് ചെയ്തവർ വരെ സ്ത്രീധനം ഇല്ലാന്ന് കണ്ട പിന്നെ വർത്താനമില്ല നമ്മൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ പുറകെ നമ്മുടെ എമ്മാടിയും എന്നാലും എന്റെ പെങ്ങളെ കാണുമ്പോ എനിക്ക് വേദന ഉണ്ട് അതിനൊക്കെ വഴിയുണ്ടാക്കാൻ ബഷീറെ നീ വിഷമിക്കാതെ ചാരായം നിരോധിച്ച കാരണം വാർത്തകാരെ രക്ഷപ്പെട്ടു ഇനി പഴയ ജിഞ്ചർ ബ്രീസും അരിഷ്ടമൊക്കെ മാർക്കറ്റ് പിടിക്കും എന്നത് അല്ല വെള്ളം അടിക്കുന്നവൻ എന്തായാലും അടിക്കും ഇപ്പൊ ബിസ്ക്കും ബ്രാൻഡിക്കും സ്വർണത്തിന്റെ വില അല്ലയോ അല്ല കുടിയന്മാരിപ്പം 10 രൂപ ചെലവാക്കുന്നിടത്ത് 150 രൂപ വേണം നിരോധനം കാരണം പെണ്ണിന്റെ കണ്ണീര് കൂടിയേ ഉള്ളൂ നിരോധിക്കണമെങ്കിൽ മുഴുവനും നിരോധിക്കണം ഈ അരക്കുറി നിരോധന ആളെ പറ്റിക്കാനാ സീതമ്മ സീതമ്മ പേടിക്കണ്ട ധൈര്യമായിട്ട് മാറ്റിക്കോ പേശിപ്പോ സീതമ്മ ചിന്ന ചിന്ന ആശൈ ചൂട് ചൂടടിക്കും ആശൈ കോവിൽപെട്ടില നെരുപ്പ് വെച്ചാ ഉസലംപുട്ടില ഗുണ്ടു വെടിക്കോ അയ്യാ അത് ഉങ്ങൾക്ക് തന്നെ തരും നമ ശിവായ നമ ശിവായ നമ ശിവായ എന്തിനാണ് രാത്രി നേരത്തെ മതിലേക്കാർ പതുങ്ങിയിരിക്കുന്നത് ടിവിയിലെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് പടോ അതാം പാക്ക വന്നോ
ഞാൻ ടി വി വാങ്ങി വെച്ചിരിക്കണത് ടിക്കറ്റ് വെച്ച് നാട്ടുകാരൻ സിനിമ കാണിക്കാനല്ല. കള്ള പരിസരങ്ങള് ടി വി കാണണമെന്ന് പറഞ്ഞ് വരുന്നത് കൈ കിട്ടുന്നത് മുഴുവൻ കട്ടോണ്ട് പോകാനല്ലേ. ഇന്നലെ ഒരു സാരി കാണാനില്ല, ഇവറ്റകൾ തന്നെയായിരിക്കും കട്ടോണ്ട് പോയത്. വീട്ടിനടുത്ത് ഇങ്ങനെ ഒരു കോളനി ഉള്ളത് കാരണം മാന്യന്മാർക്ക് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാണ്ടായി. എന്താ എന്ത് പറ്റി? അയാളുള്ള പിടിച്ച് തള്ളി. ഞങ്ങൾ ടി വി പാക്ക് വന്നോണ്ണ. മോള് കരയണ്ട, പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ യുവന്മാരുടെ മതിലിൽ കയറി ടി വി കാണരുതെന്ന്. നമ്മുടെ വീട്ടിൽ ടി വി ഇല്ലാത്തതുകൊണ്ടല്ലേ മാമ ഞങ്ങൾ ഇവിടെ വന്ന് കാണുന്നത്. ഇനി നമുക്ക് യുവന്മാരുടെ ടി വി ഒന്നും വേണ്ട, കോളനിയിൽ എല്ലാവർക്കും കൂടി ടി വി വേണം, അത്രയല്ലേ ഉള്ളൂ. വെൽക്കം ടു ഹോട്ടൽ മയൂര കോണ്ടിനെന്റൽ, ഗുഡ് മോർണിംഗ്. ഓക്കേ ഓക്കേ. അഡ്വക്കേറ്റ് ഗോപിച്ചട്ടിപ്പാളയം രാമസ്വാമി ഇയർ ഹിയർ. വൺ റിസർവേഷൻ ഈസ് ഹിയർ. പക്ഷേ അദ്ദേഹം എത്തിയിട്ടില്ല, വിമാനം ലേറ്റ് ആണ്, ഇപ്പോൾ വരും. നിങ്ങൾ? ഐ ആം ഹീരാലാൽ പന്നാലാൽ ഫ്രം മുംബൈ. വണക്കം അയ്യാ. വണക്കം വണക്കം. ഗുഡ് മോർണിംഗ് സർ. അഡ്വക്കേറ്റ് ഗോപിച്ചട്ടിപ്പാളയം രാമസ്വാമി. ഐ സീ. വെൽക്കം ടു ഹോട്ടൽ മയൂര കോണ്ടിനെന്റൽ, യുവർ റൂം ഈസ് 103. കാറില് എന്നുടേ ബാഗും കമ്പ്യൂട്ടർ ഇരിക്ക്, വോയിസ് കേട്ട ചൊല്ലി കൊണ്ട് റൂമിൽ എടുത്തിട്ട് വരെ ചൊല്ലുങ്കോ. സാർ നമ്മ വിഷയം മുടിയാതുപ്പാ, എതുക്ക് തൊന്തരവ് കൊടുക്കറേ, എനിക്ക് ടൈം ഇല്ല. இன்னைக்கு ஹைகோர்ட்ல രണ്ട് മർഡർ കേസ് இருக்கு. 2 മർഡർ കേസസ്. ഈവനിംഗ് ഫ്ലൈറ്റ് ഗോയിങ് ഡൽഹി. ഹവാല കേസ്. നോ ടൈം, നോ ടൈം പാ. എന്റെ കേസ് വാദിക്കാൻ പറയാനാ? ഒരു സ്റ്റീരിയോ കേസ് കുറെ നാളായി പുറകെ നടക്കുന്നു. സാറിന് സമയമില്ല, ഭയങ്കര ബിസി. സാർ ഇങ്ങ മെതുവീ, താഴെ വീണ് ഉടഞ്ഞു പോണ ലക്ഷ രൂപ തൊളഞ്ചിടും. ഇത് എന്നുടേ കമ്പ്യൂട്ടർ. നീ പോയി അയ്യാവുക്ക് ഒരു സ്പെഷ്യൽ കോഫി കൊണ്ടുവാ. ഓക്കെ സർ. ഈ സന്തോഷമാ വെച്ചുക. എക്സ്ക്യൂസ് മീ, തമിഴ് തെരിയുമാ? കോവിത്തട്ടിപ്പാളയം അയ്യര് ഇരിക്കാ. നിങ്ങൾ ആര്? നാങ്ക ഗുമസ്തർകൾ. നാ ഉസ്ലാംപെട്ടി വൈദ്യനാഥൻ ഞണ്ടി, ഇവൻ കോയമ്പത്തൂർ കിട്ടപ്പൻ ഞണ്ടി. സാർ 103 ഇരിക്കാങ്ക. ആ രൊമ്പ നന്ദി. വാ മാപ്പിളെ. ഉസ്ലാംപെട്ടി കിട്ടപ്പ ഞണ്ടി പാരേ. യാരെ? നാങ്ക ഗുമസ്തർകൾ. വാ വാ. ഹാ അയ്യോ, ഇതെന്തോന്നല്ലയാ? ഇതിനകത്ത് മുഴുവൻ കാടും പൂവും കായും ചെടിയും ഒക്കെ ആണല്ലോ. ഇത് കാട്ടുജാതിക്കാർ താമസിക്കുന്ന മുറിയാ? എടാ, ഇതെല്ലാം നമുക്ക് വേണ്ടി വെച്ചതാ. കൊണ്ടുപോ. ഇതൊക്കെ ഉണങ്ങി പോയി, ഇതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കൊറേ നാളായി കാണും. ഇതിനൊക്കെ പുറത്ത് കൊണ്ടുവച്ചിത്തിരി. എടാ നീ എന്താ അവിടെ കാണിക്കുന്നത്? ഇതൊക്കെ മുഴുവൻ ഉണങ്ങി നിൽക്കാൻ എടുത്ത് വെള്ളം ഒഴിക്കണം. എടാ അത് റബ്ബറാ. റബ്ബറാ? റബ്ബർ നിന്റെ മറ്റോനാ? നേരിട്ട് പേര് വിളിച്ച് കളിയാക്കരുത്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ. ശരി ശരി, നീ ടാക്സി കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാ വേഗം പാക്ക് ചെയ്യേ. അയ്യേ, ഇതാണോ ടി വി? ഇത് വളരെ ചെറുതായി പോയില്ലേ? കോളനിയിലുള്ള എല്ലാവർക്കും കാണാൻ കുറച്ചുകൂടി വലിയ ടി വി വേണ്ടേ? അത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാ? ഷേണായി തിയേറ്റർ. വിസ്താരമായി അവിടെ പോയാ കാണാം. പോന്ത. ശരി ശരി, ഒന്ന് വേഗം പാക്ക് ചെയ്യ്. വൈകിട്ട് സിനിമ തുടങ്ങുന്നതിന് മുമ്പേ കോളനി കൊണ്ട് ഫിറ്റ് ചെയ്യാനുള്ളതാ. ദേ ഇത് കണ്ടോ, കൊണ്ടുപോകാൻ ഭാഗത്തിന് പൊതിഞ്ഞു വെച്ചിരിക്കുക. നമുക്ക് ഇതുകൊണ്ട് വള്ളിയപ്പന്റെ കടയിൽ കൊടുക്കാം. പട്ടയടിക്കാൻ പഠിച്ചുകൊടുത്തിയ ക്ലാസ്സാ. ഒരെണ്ണ സീതമ്മയ്ക്ക് പാല് കുടിക്കാനും ഒന്ന് എനിക്ക് പട്ടയടിക്കാനും. വണ്ടി വണ്ടി പോടാ. തമ്പി, ഇന്ന കമ്പ്യൂട്ടർ കൊഞ്ചം കാറിൽ എടുത്തു വെച്ചുക്കോ. സാർ ടി വി. ഓ, ടി വിയിൽ നിന്ന് കൈയിടറ മടയാ. നല്ല വെയിറ്റ് ഇരിക്കും, പാത്തു പോപ്പാ. ആമാ ആമാ. എക്സ്ക്യൂസ് മീ, ഈ മുഖം ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. വേറെ എങ്ങും കണ്ടിരിക്കില്ല. കഴിഞ്ഞ 30 വർഷമായി ഈ മുഖം എന്റെ കഴുത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. യുവർ ബിൽ സർ. താങ്ക് യു. ഗുഡ് ഈവനിംഗ് മൈ ലവ്. താങ്ക് യു. യെസ് സർ, ഇറ്റ്സ് അവൈലബിൾ. വണക്കം. താങ്ക് യു. മൈ കമ്പ്യൂട്ടർ. ഓക്കേ സർ. ഹലോ പോലീസ് സ്റ്റേഷൻ.
മോഷണോ? ഫിലിപ്സ് 15 ടിവിയോ? ആരാണവൻ? തമിഴ്നാട്ടിലുള്ള വക്കീലോ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം, ഒരു കംപ്ലൈന്റ് എഴുതി വെച്ചേക്ക്. യെസ് സർ. എന്റെ രക്തത്തിന്റെ തായിമാർഗളെ, അൻപക്കുറിയ സഹോദരങ്ങളെ, എന്നെ വാഴ വയ്ക്കും ദൈവങ്ങളെ, ഇന്ന് നമ്മുടെ കോളനിക്ക് സ്വന്തമായി ഒരു ടി വി വന്ന ദിവസമാണ്. ഈ ടി വി ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വലിയ വലിയ നേതാക്കന്മാർ, പിന്നെ പോലീസുകാർ വരെ ഉപയോഗിച്ച ഫിലിപ്സിന്റെ ടി വി ആണ്. ഈ ടി വിക്ക് ഞാൻ സോളമൻ ടി വി എന്ന് പേരിടുന്നു. സോറി, മൈക്ക് തീർന്നു പോയത് കൊണ്ട് പുതിയ മൈക്ക് എടുക്കുന്നു. നിങ്ങൾക്കേവർക്കും അറിയാമല്ലോ, ഈ ടി വി ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മോഷ്ടിച്ചത് അല്ലെന്ന് അസഗ്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ടി വിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ ബംഗ്ലാദേശ് കോളനി സംരക്ഷണ സമിതി സെക്രട്ടറി ശ്രീ സോളമൻ ശ്രീയെ ഞാൻ ഈ മൈക്ക് കൂടി തിന്നുകൊണ്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. തന്റെ വീട്ടിലെ ടി വി കണ്ടതിന് താൻ ഞങ്ങളുടെ പിള്ളേരെ തല്ലിയല്ലടാ. ടി വി ഞങ്ങൾ പാവങ്ങളും വാങ്ങുവടാ. നീ വന്ന് നോക്ക്, പാവങ്ങളുടെ കുടിലിന് മുന്നിലും ടി വി കിടന്ന് പളവളാ മിന്നുന്നത് കാണണമെങ്കിൽ വാടാ. നല്ല പഷ്ട് പടാ ഓടുന്നത്. ടിക്കറ്റില്ല, ഫ്രീയാ, ഫ്രീ. എടാ നാറി, കോൺട്രാക്ട് കിട്ടാൻ വേണ്ടി എഞ്ചിനീയർമാർക്ക് മറ്റേ പണി ചെയ്തിട്ടല്ലടാ നീ കാശുണ്ടാക്കിയത്. ആ കാശ് കൊണ്ടല്ല നീ ടി വി വാങ്ങിയത്. വന്ന് നോക്കാം ഞങ്ങളുടെ ടി വി, ഫിലിപ്സ് 18 ഇഞ്ച്. വേണ്ട, അവൻ കള്ള. കള്ള് തന്നെ മറ്റവനാടി. ഇറങ്ങി വരാൻ പറ നട്ടല്ലുള്ളവനാണെങ്കി ഇറങ്ങി വരാൻ പറയടി. സോളമൻ, ബൈക്കറിനെ ഇങ്ങോട്ട് വരൂ. ഫിലിപ്സ് 18 ഇഞ്ച് ടി വി ആണടാ ചേട്ടേ, വേണമെങ്കിൽ വന്ന് നോക്ക്. അതെ, വന്ന് നോക്കുന്നതിന് മുമ്പ് ഉള്ളത് പറയാം, ഞങ്ങള് മോഷ്ടിച്ചതാടാ. ഞങ്ങളുടെ പിള്ളേരും കൂടി ഇതൊക്കെ ഒന്ന് കാണട്ടെ. മാറി നിക്കളിയാ, കൂടുതൽ ഷൈൻ ചെയ്യരുത്. അഭ്യാസം കാണിച്ചാലേ ടി വി മാത്രമല്ല കൂടും കുടുക്കയടക്കം ഞങ്ങൾ അടിച്ചു മാറ്റും. ഞങ്ങളെ ചേരി താമസിക്കുന്നവരാ. നിങ്ങളുടെ കണ്ണി ഞങ്ങൾ തൊട്ടികളും തെമ്പാടികളുമാ. പക്ഷേ വലിയമാരെ പോലെ സ്വന്തം ഭാര്യ ഞങ്ങൾ കൂട്ടിക്കൊടുക്കാറില്ല. പന്നി, ഞങ്ങൾ തൊട്ടികളല്ല, ഞങ്ങൾക്ക് തിരിഞ്ഞു മറിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഫിലിപ്സ് ടി വി 18 ഇഞ്ച്. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 1,125. ഓ, ഭയങ്കര വിലയാണല്ലോ. ലേശം കൂടിപ്പോയില്ല സാർ? എന്നോട് ചോദിച്ചില്ല. അത്ര ആദ്യം കൊടുത്തു സാറെ, ബാക്കിയെല്ലാം ഇൻസ്റ്റാൾമെന്റാ. ഓഹോ, ഇൻസ്റ്റാൾമെന്റ് വേണ്ട, നിനക്ക് മൊത്തമായിട്ട് തരാം. കേരള ജീപ്പിലേക്ക്. ബാലകൃഷ്ണ, അവരെ ഒന്നും ചെയ്യണ്ട സാറേ. ആ ഹോട്ടൽ മാനേജർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ കംപ്ലൈന്റ് അതിന്റെ ഉടമസ്ഥൻ പിൻവലിച്ചിരിക്കുന്നു. അതെന്റെ ഹോട്ടലാ, പാവപ്പെട്ട പിള്ളേർക്ക് കാണാനല്ലേ അവരെടുത്തുകൊണ്ട് പോയത്. സാരമില്ല.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, നിന്നെ കുറച്ചു നാളായി പള്ളിയിലേക്കൊന്നും കാണുന്നില്ല. അതെ അച്ചു, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അനാഥാലയത്തിൽ ഏറ്റവും വലിയ ദൈവവിശ്വാസിയായിരുന്നു നീ. എന്താ ഇപ്പൊ കർത്താവിനെ ഓർത്തത്? കുറച്ചു ദിവസമായി ഞാൻ ജോലിക്ക് പോണില്ല അച്ചോ, അതാ ഒന്നും കൊണ്ടുവരാഞ്ഞത്. ഇതച്ഛൻ സ്വീകരിക്കണം. ജോലി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാറില്ല. ദൈവത്തിന്റെ കണ്ണിൽ തരുന്ന സംഭാവനയേക്കാൾ തരുന്നവന്റെ മനസ്ഥിതിയാണ് വലുത്. പക്ഷേ സത്യമറിയാതെയാണ് ഇന്ന് വരെ നീ തന്ന സംഭാവനകൾക്ക് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അത് വേണ്ട. കട്ടും മോട്ടിച്ചും കൊണ്ടുവരുന്ന പണം സ്വീകരിക്കുന്ന ഒരു പുരോഹിതനെ യോജിച്ച പ്രവൃത്തിയല്ല. എന്താ ഒന്നും മിണ്ടാത്തതെന്ന്? പത്താം ക്ലാസ് ജയിച്ചപ്പോ അച്ഛൻ തന്നെയാണ് എന്റെ കോളേജ് അഡ്മിഷൻ അപേക്ഷ അയച്ചത്. ഇന്റർവ്യൂവിന് ചെന്നപ്പോ മുന്നോക്ക ക്രിസ്ത്യാനിയോ പിന്നോക്ക ക്രിസ്ത്യാനിയോ എന്ന് പ്രിൻസിപ്പൽ തിരക്കി. അന്നാണ് എനിക്ക് അമ്മയും അച്ഛനും ഇല്ലെങ്കിലും ജാതിയും മതം ഉണ്ടെന്ന് മനസ്സിലായത്. എന്നെ ഉപേക്ഷിച്ച എന്റെ അമ്മ എന്റെ നെറ്റിയിൽ ജാതിയും മതവും എഴുതി വെച്ചിരുന്നില്ല. എന്നെ ക്രിസ്ത്യാനിയാക്കി വളർത്തിയ അനാഥാലയത്തിലെ ഫാദർ ഞാൻ മുന്നോക്കുമോ പിന്നോക്കുമോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല സാർ എന്ന് പ്രിൻസിപ്പാളിനോട് പറഞ്ഞപ്പോ ധിക്കാരമായി അദ്ദേഹം കരുതി. എന്റെ പഠിത്തം അവിടെ അവസാനിച്ചു ഫാദർ. പഠിത്തം നിർത്തി ഇറങ്ങിപ്പോയ നീ പിന്നീട് ചെയ്ത തൊഴിൽ പ്രവൃത്തി ഇതൊന്നും ഈ ആദർശങ്ങളുമായി യോജിക്കുന്നില്ലല്ലോ സോളമൻ. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ്. പിന്നെയും അനാഥാലയത്തിൽ വെച്ച് നിനക്കച്ഛനും അമ്മയും ഗുരുനാഥനും എല്ലാം ഞാനായിരുന്നു. അങ്ങനെയുള്ള നീ എന്നെ വേദനിപ്പിക്കരുത്. ഇല്ലച്ചോ, ഇനി ഞാൻ അച്ഛനെ വേദനിപ്പിക്കില്ല. ഇതുവരെയുള്ള പാപത്തിന് നീ മനസ്സറിഞ്ഞ് കുമ്പസരിക്കണം. പാപമോചിതനായി ഇവിടെ വളർന്ന ആ പഴയ സോളമനാകണം. ഒരു പൈസയായാലും അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ മഹാത്മ്യം നീ മനസ്സിലാക്കണം. കുട്ടിക്കാലത്ത് മാതാവായിരുന്നു എന്റെ അമ്മ. ഇനി ഞാൻ മോഷ്ടിക്കില്ല അച്ഛോ. മാതാവിനെ തൊട്ട് സത്യം അറിയാം. എനിക്കെല്ലാം അറിയാം. നീ നല്ലവനായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ പെൺകുട്ടിയാണ്. എനിക്കൊരു ജോലിയില്ല. ചെറിയൊരു കച്ചവടം തുടങ്ങാൻ മുടക്കുമുതലില്ല. നിനക്ക് ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്. അതാകട്ടെ നിന്റെ മുടക്കുമുതൽ. അച്ഛോ, അച്ഛൻ അനുഗ്രഹിക്കണം. ഒരുത്തൻ കാറിൽ വന്നു നിന്നെ തേടുന്നു. നീ ഇന്നലെ എവിടെയാ കേറിയത്? അതിന് ഞാൻ ഇന്നലെ ജോലിക്ക് പോയില്ലല്ലോ. ആ, ഒരു പക്ഷെ ഒരാഴ്ച മുമ്പ് ഒരു കാറ് നീ അവിടെ പെട്ടി മോഷ്ടിച്ചിരുന്നു. ഇനി അയാളെ പറ്റാവോ? അയാളായിരിക്കും. എന്നിട്ട് എവിടെ? പറഞ്ഞത് സോളമാ, 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 ഇത് ഞാനാ. ഇങ്ങോട്ട് ഇറങ്ങി വാ, ഇങ്ങോട്ട് വരടോ. ആ, എന്താടാ ഒരു ക്ഷീണം? കാലത്തെ ഒന്നും കഴിച്ചില്ല. അതെന്താ? ഞാൻ എന്റെ പഴയ തൊഴിൽ അങ്ങ് നിർത്തി സാറേ. നല്ല ആരോഗ്യവും ചുണയുള്ള ചെറുപ്പക്കാർക്ക് വല്ല കച്ചവടം ചെയ്ത് ജീവിച്ചൂടെ? അതിനൊക്കെ കാശ് വേണ്ടേ സാറേ? കാശ് തന്ന് സഹായിക്കാൻ ആരെങ്കിലും വന്നാലോ? അനാഥനായ എന്നെ ആര് സഹായിക്കാനാ സാർ? ഞാൻ സഹായിക്കാം. പക്ഷേ ഇതുപോലുള്ള ദുരിതങ്ങൾ കൂടെ പാടില്ല. പോയേ പോയേ. നീയും പോടാ, ഞാനും പോടാ. നിനക്ക് എത്ര രൂപ വേണം? ചെറിയൊരു കച്ചവടം തുടങ്ങാനാ. ഈ ബീഡി സിഗരറ്റൊക്കെ മതി. ഒരു 2000 രൂപ വേണം. നിനക്ക് ഞങ്ങൾ 500,000 രൂപ തരാം. ഇക്കാലത്ത് ഇത്രയും ഉണ്ടെങ്കിലേ മാന്യമായി കച്ചവടം ചെയ്യാൻ പറ്റൂ. സാറെന്നെ കളിയാക്കാണോ? ഞാൻ കള്ളം പറയാറില്ല സോളമാ. നിന്നെ ഞാൻ സഹായിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ. ഞാൻ നിന്നെ സഹായിക്കുമ്പോൾ നീയും എന്നെ സഹായിക്കണം. ഞാൻ എന്താ സഹായം ചെയ്യേണ്ടത്? അതൊക്കെ ഞാൻ പറയാം. നീ വാ, വണ്ടി കയറ്. അവരെ കൂടെ വിളിക്കട്ടെ, എന്റെ കൂട്ടുകാരാ. എനിക്ക് നിന്നെ മാത്രമേ വേണ്ടൂ. ഇവനെന്ത് സഹായിക്കാനാ? അയാളാ പൈസ ഒന്ന് പോക്ക് തന്നെ. അവൻ മോഷണം നിർത്തി എന്നല്ലേ പറഞ്ഞേ? നിർത്തിയോ? ഇനി മോഷ്ടിക്കില്ലെന്നാ പറഞ്ഞേ? എന്നാ ഇപ്പൊ തുടങ്ങും? സോളമാ, എനിക്ക് ഒരേ ഒരു പെങ്ങളെ ഉള്ളൂ. മിസ്സിസ് അംബിക നായർ. മയൂര ഫൈനാൻസിയേഴ്സ്, മയൂര കൺസ്ട്രക്ഷൻസ്, മയൂര ഓട്ടോമൊബൈൽസ്, മയൂര എക്സ്പോർട്സ് എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങളുടെ ഉടമയായ കെ എ നായർ എന്ന കൈതവനം അപ്പു നായരുടെ ഭാര്യ.
അവൾ ആരാണെന്നറിയോ? എന്റെ ഒരേ ഒരു പെങ്ങൾ, വിവാഹം കഴിഞ്ഞ് അമ്മയാകും മുമ്പ് വിധവയായി തീർന്ന അംബിക. ഇന്ന് അവളുടെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾക്ക് ഒരവകാശിയില്ല. ഈ സ്വത്തുക്കൾക്ക് ഒരവകാശിയില്ല എന്നറിഞ്ഞാൽ പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ജോലിക്കാർക്കും ഒക്കെ ലക്ഷ്യം ഈ സ്വത്തുക്കളാവും. ആ ലക്ഷ്യം ഇല്ലാതാക്കാൻ അംബികയ്ക്കൊരു മകനുണ്ടെന്നും അവൻ അമേരിക്കയിൽ പഠിക്കുകയാണെന്നും ഒരു കള്ളക്കഥ ഞങ്ങൾ പറഞ്ഞു പരത്തി. പക്ഷേ ഒരിക്കലെങ്കിലും ആ മകനെ എല്ലാവരും ഒന്ന് കാണിക്കണ്ടേ സോളമ? അതിനേതെങ്കിലും ഒരുത്തനെ കൊണ്ടുപോയി കാണിച്ച പോരെ? അത് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം. പക്ഷേ അതിന് പറ്റിയ ഒരാളെ വേണം. അംബിയുടെ മകനാണെന്ന് പറഞ്ഞാൽ നാട്ടുകാര് വിശ്വസിക്കണം. കണ്ടാൽ മിടുക്കനായിരിക്കണം, സുന്ദരനായിരിക്കണം. അങ്ങനെയുള്ള ഒരാളെ ഞാൻ അന്വേഷിക്കുകയായിരുന്നു. ദാ ഇപ്പൊ പറ്റിയ ആളെ കിട്ടി. നീ അംബികയുടെ മകനാവണം. അല്ല, നീ അംബികയുടെ മകനാണ്. സാർ, ഞാൻ നിന്നെ സഹായിക്കുമ്പോൾ നീ എന്നെയും സഹായിക്കണം. അതുകൊണ്ട് എതിര് പറയരുത്. നിനക്ക് കൈവന്ന മഹാഭാഗ്യമാണ് ഇതെന്ന് കരുതി നീ സമ്മതിക്കണം. അത് സാർ, എന്നേക്കാൾ പഠിപ്പും വിവരമുള്ള എത്രയോ പേരുണ്ട്. അവരെ ആരെങ്കിലും മകനായിട്ട് ദത്തെടുത്താ പോരെ? നിന്നെ സ്ഥിരമായി ദത്തെടുക്കാനൊന്നുമല്ല ഞങ്ങളുടെ തീരുമാനം. ഏറി വന്നാൽ ഒന്നോ രണ്ടോ ആഴ്ച മറ്റുള്ളവരെ കാണിക്കാൻ, വിശ്വസിപ്പിക്കാൻ ഒരു മകൻ, അത്രയുള്ളൂ. ദേ, ഒന്നും ആലോചിക്കാനില്ല. നീ വാ, അംബിക റെസ്റ്റോറൻറ്റിലുണ്ട്. അഭിനയം തുടങ്ങുന്നതിന് മുമ്പ് അമ്മയും മോനും ഒന്ന് കാണട്ടട കുട്ട. അംബികെ, ദേ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്, കേറി വാ. നീ സംശയിക്കണ്ട, സോളമൻ സമ്മതിച്ചു. രണ്ടോ മൂന്നോ ആഴ്ച ഇവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ദേ, ഇന്ന് മുതൽ ഇവരാണ് നിന്റെ അമ്മ. പത്രത്തിൽ കൊടുക്കാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിന്റെ കുറച്ച് ഫോട്ടോ വേണം. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നിന്നെ ബോംബെക്ക് അയക്കുന്നു. അവിടെ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ആളുകളുണ്ടാവും. ഫുൾ ടിപ്പിൽ അവർ നിന്നെ വിമാനത്തിൽ കയറ്റി കൊച്ചിയിലേക്ക് അയക്കുന്നു. ഇവിടെ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളുണ്ടാവും. പിന്നെ രണ്ടോ മൂന്നോ ആഴ്ചത്തെ അഭിനയം മാത്രം, അത്രയേ ഉള്ളൂ. ലാലിയ, നീ ഈ ആഴ്ചത്തെ മലയാള മനോരമ വീക്കിൽ വായിച്ചോ? ഇല്ല. പിന്നെ അവിടെ നിന്ന് ഇത്ര നല്ല കഥ? ഒരു കോടീശ്വരനായ താടിക്കാരൻ കുള്ളൻ മാനത്തുനിന്ന് പൊട്ടി വീഴുന്നു, അയാൾ നിന്നെ ദത്തെടുക്കുന്നു, മകനായി കൊണ്ടുപോകുന്നു. ഓ, അവാര കഥ. കഥ എങ്കിൽ കഥ, വിശ്വസിക്കണ്ട. ഏതായാലും ഞാൻ പോയി ഡോക്ടർ വള്ളിയപ്പനെ കണ്ട് രണ്ട് ഗ്ലാസ് മരുന്ന് മേടിച്ചൊന്ന് കിടക്കട്ടെ. വരാൻ പോകുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് എനിക്കൊന്ന് വിശാലമായി സ്വപ്നം കാണണം. അങ്ങനെ അങ്ങ് പോയാലോ മച്ചമ്പി? ഇതുവരെ നമ്മൾ ഒരുമിച്ചല്ലേ വെള്ളം അടിച്ചിട്ടുള്ളൂ? അതെ. ഒരുമിച്ചല്ലേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ? അതെ. എങ്കിൽ ആ ഒരു ഐക്യം കളയണ്ട. ഐക്യമദ്യം മഹാബലി. നിന്റെ കൂടെ ഞാനും ആ താടിക്കാരന്റെ വീട്ടിലേക്ക് വരാം. പക്ഷേ അയാള് നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആ, എന്നെ മാത്രമാണെങ്കിൽ വിശ്വസിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. നമ്മള് രണ്ടുപേരും ഇരട്ടപ്പെട്ട സഹോദരങ്ങളാണെന്ന് പറഞ്ഞാ മതി. കണ്ടാലും മോത്തിന് ഒരേ ചായ ഉണ്ടല്ലോ. ഒരേ ചായ നമ്മൾ ഒരുമിച്ച് പോയാൽ നല്ല രസമായിരിക്കും അല്ലേ? നോക്കട്ടെ. ഹേ മേരി ജോൺ, ഗീതാഞ്ജലി. മലയാളത്തിൽ പറയേണ്ട പെണ്ണെ, എനിക്കൊന്നും മനസ്സിലാവട്ടെ. ഞാൻ നിന്നെ വരട്ടാനല്ലേ മേരി ജാൻ എന്നൊക്കെ വിളിച്ചത്. നിങ്ങളെ നാട്ടിൽ ഞാൻ വന്നിട്ടേ 5 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഞാൻ മലയാളം പഠിച്ചില്ലേ? ഞാൻ നിന്നെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമല്ലേ ആയുള്ളൂ. ഞാൻ ഒരു അപ്പൂപ്പനാവട്ടെ, ഹിന്ദി വിദ്വാനാവും. നീ നോക്കിക്കോ. അതെ, ഈ ഡ്രസ് ആര് വാങ്ങി തന്നത്? ആ തമ്പിയും അയാളുടെ പെങ്ങളും നല്ല സ്നേഹമുള്ള ആൾക്കാരാ. അവർക്ക് എന്റെ ഫോട്ടോസ് വേണം, പത്രത്തിൽ കൊടുക്കാറാ. അതിനെ കുറെ ഡ്രസ് വാങ്ങി തിരിഞ്ഞും മറിഞ്ഞും കിടന്നും കുറെ ഫോട്ടോ എടുപ്പിച്ചു. സോളമൻ ബോംബെക്ക് പോയാൽ എന്നു വരും? 1 ആഴ്ച കഴിഞ്ഞ് വിമാനത്തിലാ വരണത്. ഞാൻ പ്ലെയിൻ ഇറങ്ങുന്നത് നിനക്ക് കാണണ്ടേ? എന്നാലേ നീ ബഷീറിനെയും രാജപ്പനെയും പുരുഷനെയും കൂട്ടി എയർപോർട്ടിൽ വാ. അപ്പൊ ഞങ്ങളെ ബോംബെ കൊണ്ടുപോകുന്നില്ലേ? ഇല്ല. അലിയ, അപ്പൊ ഞങ്ങളെ ദത്തെടുക്കുന്നില്ലേ? ഇല്ല. ഞങ്ങളുടെ കാര്യം നീ അക്കളോട് പറഞ്ഞോ? ആ പറഞ്ഞു.
പക്ഷെ അയാൾ അടുക്കുന്നില്ല. ആ അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്കാ വിധി. നിനക്കൊക്കെ ജീവിതകാലം മുഴുവൻ പോക്കറ്റ് അടിച്ചും പോലീസിന്റെ ഇടികൊണ്ടും ജീവിക്കാനാ വിധി. കിടന്നു വിലസാതെ ഇന്നലെ വരെ നീ ഞങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പോ എന്റെ സ്റ്റാറ്റസ് മാറിയല്ലോ. ദേ ഇതിന്റെ വില കണ്ടോ, 710 രൂപ. എങ്ങനെയുണ്ട് എന്റെ വേഷം? കുറുക്കൻ രാജാവായ പോലുണ്ട്. എടാ സോളമ, നീ എത്ര വലിയവനായാലും തൊട്ടിത്തരം മാറില്ല. അത് നിങ്ങളുടെ കാര്യം, എനിക്ക് സാഹചര്യത്തിനനുസരിച്ച് മാറാനറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വിലയും കൊണ്ടുവന്നിരിക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ ഞാൻ ചെത്തി വന്നിറങ്ങുമ്പോ സ്വീകരിക്കാൻ താളമേളങ്ങളോട് ആൾക്കാരുണ്ടാകും, പഞ്ചവാദ്യം ഉണ്ടാകും. അതൊക്കെ കണ്ട് നിങ്ങളുടെ കണ്ണ് തളരുത് കേട്ടാ. എടാ മണ്ട, നിന്റെ കിഡ്നി എടുത്ത് വിൽക്കാനാ അവർ നിന്നെ കൊണ്ടുപോകുന്നേ. അസൂയ കണ്ട, അവന്റെ അസൂയ കണ്ട. ഗീതാഞ്ജലി, ഇവനെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടരുത്. ഇവൻ കൈവിട്ടു പോയാൽ നീ കണ്ണീരും കൈവാവും. അതുകൊണ്ട് ഞങ്ങളെ കൂടെ കൊണ്ടുപോകാൻ പറ. ആര് റെക്കമെന്റ് ചെയ്താലും ഒരു രക്ഷയില്ല. നിങ്ങളെ അടുപ്പിച്ച എല്ലാം കുളവാക്കും. കൊണ്ടുപോയില്ലെങ്കിൽ നിന്നെ പാര വെച്ച് ഈ കള്ളക്കളി ഞങ്ങൾ പൊളിക്കും. അന്ന് എയർപോർട്ടിൽ വെച്ച് സത്യം മുഴുവൻ ഞങ്ങൾ വിളിച്ചു പറയും. സോളമ, എന്നെ മാത്രം ബോംബെ കൊണ്ടുപോടാ, ഞാൻ അവിടെ വന്ന് രണ്ട് സ്റ്റീരോ അടിച്ചിട്ട് കള്ളവടി വന്നോളാം. അവന്റെ അടുത്തൊന്നും സംസാരിക്കണ്ട, ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ കാലിന്ന് വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ചവിട്ടി കൊല്ലും. സാറ് ചവിട്ടി കൊന്നോ, പക്ഷെ ഞങ്ങൾ പിടിപെടണമെങ്കിലേ സമ്മതിച്ചു എന്ന് പറയണം. സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഓഹോ, നിങ്ങളാണോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്കിനി ഒന്നും വേണ്ട സാർ. നേരെ കോളനി ചെന്ന് കോളനി നിവാസികളുടെ യാത്രയും ചോദിച്ച് ഞങ്ങളുടെ പായം തലനെടുത്ത് ഇങ്ങനെ പോന്നാ മതി. എന്തിന്? സോളമനെ ദത്തെടുത്ത പോലെ ഞങ്ങളെയും ദത്തെടുത്തോളാമെന്ന് അമ്മാവൻ സമ്മതിച്ചല്ലോ. അപ്പൊ അതാണോ കാര്യം? പാവങ്ങളെ പരിഹസിക്കരുത് സാറേ. കുഞ്ഞുനാൾ മുതൽ ഒരമ്മാവന്റെയും അമ്മായിയുടെയും സ്നേഹം എന്തെന്നറിയാതെ തെരുവിൽ വളർന്നവരാണ് ഞങ്ങൾ. ഓവറാക്കരുത്. എന്തിനാണ് രായപ്പ നീ കരയുന്നത്? വൈകിയാണെങ്കിലും തങ്കം പോലെ ഒരു അമ്മാവിനെയും ഇഷ്ടം പോലെ ചക്കരമുള്ള ഒരു അമ്മായിയെയും ദൈവം നമുക്ക് കൊണ്ട് തന്നില്ലേ? ഇത്ര പെട്ടെന്ന് ഞങ്ങളെല്ലാം ദത്തെടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിനക്ക് പറ്റുമോ? ഇല്ല. നിനക്കോ? ഇല്ല. നന്നായി, ആരും വിശ്വസിക്കണ്ട. ഞാൻ ആരെയും തൽക്കാലം ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട. മേലാൽ ഈ വക കാര്യം പറഞ്ഞ് ഞങ്ങളുടെ പിന്നാലെ ഞാൻ ചുറ്റിത്തിരിഞ്ഞാൽ എല്ലാത്തിനും പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. എന്തോ പാലീസിലോ? പോലീസ് സ്റ്റേഷനിൽ ജനിച്ചു വളർന്നതാ ഞങ്ങള്. ഒരുമാതിരി ഉമ്മാക്കിയാണെങ്കിൽ ഞങ്ങളെ പേടിപ്പെടുത്തരുത്. രണ്ടാലൊന്ന് ഞങ്ങൾക്ക് അറിയണം. എടുക്കുവോ ഇല്ലയോ? പോടാ, ഇറങ്ങി പോടാ. അപ്പളേ, പോയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സോളമനെ ദത്തെടുത്ത പോലെ ഞങ്ങളെയും ദത്തെടുത്തില്ലെങ്കിൽ ഈ കള്ളക്കളി ഞങ്ങൾ പൊളിക്കും. ഞാനേ പൊളിക്കും. എനിക്ക് 10 വയസ്സാ കിട്ടിയ, അത് നിങ്ങൾക്കും ഗുണമല്ലേ? എനിക്ക് ഇത്രയും രൂപ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണോ? നീ ഞങ്ങളങ്ങനെ വേല വെക്കൂലെന്നറിയാടാ കള്ള. എന്നാലും നീ ബോംബെ പോണ്, പ്ലെയിനിൽ പോണ്, എടാ ഞങ്ങൾക്ക് ഒരു കൊതിയടാ. എന്ത് ചെയ്യാനാ? ഞാൻ എത്ര പറഞ്ഞിട്ടോ തമ്പി കേൾക്കുന്നില്ല. അയ്യേ, കേൾക്കാത്തതല്ല, നീ തറപ്പിച്ച് പറയാഞ്ഞിട്ടാ. എന്നാ പറഞ്ഞില്ല? നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമല്ല, അത്രയല്ലേ ഉള്ളൂ. എന്നാൽ നീ കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന നിമിഷം മുതൽ ഞങ്ങൾ നിന്റെ പിന്നാലെ കാണും, ചൊകുത്താന്മാരെ പോലെ. അപ്പോ പാര വെക്കും. അതിലെന്ത് സംശയം? എന്നാ കേട്ടോ, ഇന്നേവരെ നിങ്ങളോട് പറയാത്ത ഒരു സത്യം ഞാൻ തുറന്നു പറയാൻ പോവാണ്. ഞാൻ അനാഥനാണെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഫാദർ എന്നോട് എന്റെ കഥ ഈ അടുത്ത കാലത്താണ് പറഞ്ഞത്. കൽക്കട്ടയിൽ എന്റെ അമ്മയുടെ ചെറുപ്പകാലം, ഹൗറ ബ്രിഡ്ജിന് താഴെയായിരുന്നു ഞങ്ങളുടെ തറവാട്. ആ കാലത്ത് അമ്മ ഒരു നേപ്പാളി യുവാവുമായി പ്രേമത്തിലായിരുന്നു. പക്ഷേ ബന്ധമറിഞ്ഞ വല്യപ്പൻ അമ്മയുടെ കാമുകനെ ഒറ്റവെട്ടിന് കൊന്നു. അന്ന് എന്റെ അമ്മ ഗർഭിണിയായിരുന്നു. പ്രസവിച്ച കുഞ്ഞിനെ വല്യപ്പൻ അനാഥാലയത്തിലാക്കി. അവിടെ ആ കുഞ്ഞിനെ കൊണ്ടെറിഞ്ഞത് ഇന്നലെ നിങ്ങൾ കണ്ട എന്റെ തമ്പിയമ്മാവനായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഞാനാണ് കുഞ്ഞെന്ന് അമ്മ അറിഞ്ഞത്. എന്തൊരു ദുരന്ത കഥ! കയ്യിൽ രൂപമല്ല, എഴുന്നേറ്റ് നിൽക്കുന്നു. എനിക്ക് കോഴി തെറിക്കുന്നു. സങ്കടം വരുന്നല്ലേ? കരയണ്ട. എനിക്ക് സങ്കടം വരുന്നടാ. നീ ഒരു മുറുക്ക് കഴിക്കി. നിന്റെ ബാപ്പ നേപ്പാളിയില്ലേ, അദ്ദേഹം സങ്കടം വരുമ്പോഴെല്ലാം മുറുക്ക് കഴിക്കുമായിരുന്നു. നീ കഴിക്കും, ബാപ്പാടെ സ്വഭാവം മോനും വേണമല്ല. കഴിക്കും.
നിന്റെ ഈ നമ്പറൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. നിന്നെങ്ങനെ ഒറ്റയ്ക്ക് സൂക്ഷിക്കാൻ ഞങ്ങൾ സമ്മതിക്കല. ദാ ഞാൻ ആരാണെന്നറിയോ? തരികട താജുദ്ദീന്റെ മകൻ ബഷീറാ, സ്റ്റീരിയോ ബഷീർ. വെള്ളായണി പരമുവാശാന്റെ ബന്ധു, വെള്ളായണി പുരുഷുമാണ് ഞാൻ. ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? എലാസ്റ്റിക് ഗോവിന്ദന്റെ മകൻ റബർ രാജപ്പൻ. ഹലോ ഹലോ, അത് കൊള്ളാം. ഇത് എവിടെ കിടന്നാ എന്റെ കർത്താവ് അടിക്കുന്നത്? അയ്യോ ഇവിടെ ആയിരുന്നോ? ഹലോ, യെസ് ആൾ ഇന്നോൾ അവറാച്ചൻ ഹിയർ. ഓൾ ഇന്നോൾ അവറാച്ചനോ? ആ തെണ്ടി ആരടാ? തെണ്ടി നിന്റെ തന്ത. നിങ്ങൾ ആരാ എന്നെ തെണ്ടിന്ന് വിളിക്കാൻ? ഞാൻ ആരാന്ന് തിരക്കറിയാവോ? എടോ, മയൂര പാലസിലെ മഹാദേവൻ തമ്പിയുടെയും അദ്ദേഹത്തിന്റെ കൊച്ചനെത്തി അമ്പിയാ നായരുടെയും ആളിന്നാളാണ് ഞാൻ. അവറാച്ചൻ അല്ല, എനിക്ക് മഹാദേവൻ തമ്പിയെ ഒന്ന് കാണണം. അയാൾ ആളെങ്ങനെയാ? അയ്യോ, പണം ഉണ്ടെങ്കിലും പരമനാറിയാ. എടാ അവറാച്ച, ഇത് ഞാനാ, നിന്റെ നാറി തമ്പി. അറിയാതെ ഞാൻ മുതലാളിയെ തെണ്ടി എന്ന് വിളിച്ചു. പകരത്തിന് പകരമായിട്ട് മുതലാളി വേണമെങ്കിൽ ഒരു കപ്പന് നിറയെ എന്നെ തെണ്ടി എന്ന് വിളിച്ചു. പക്ഷെ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ സസ്പെൻഡ് ചെയ്യരുത്. നിന്നെ ഞാൻ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാ. നാളെ അംബികയുടെ മകൻ അശോക് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അശോകമോഹൻ വരുന്നോ? ഗോഡ് ഈസ് ഗ്രേറ്റ്. എന്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും സ്വന്തം നാട്ടിലേക്ക് വരണമെന്നും പെട്ട തള്ളയുടെ മുഖം ഒന്ന് കാണണമെന്നും തോന്നിയല്ലോ. കർത്താവേ, കൊച്ചമ്മയുടെ കണ്ണീര് ഇനി മുതൽ എനിക്ക് കാണണ്ടല്ലോ. അത്ര വലിയ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട അവറാച്ച, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഹലോ, അശോക് കുഞ്ഞു വരുന്നാണല്ലോ വിളിച്ചു പറഞ്ഞത്. വന്നത് അശോക് കുഞ്ഞ്. അശോക് വരുന്നുണ്ടെന്നോ? ആര് പറഞ്ഞു? മുതലാളി, കുഞ്ഞിന്റെ ഡാഡി. ഓ ഗോഡ്, ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്. അതെ, മുതലാളി വിളിച്ചു പറഞ്ഞത് അശോക് കുഞ്ഞ് ലാൻഡ് ചെയ്യുന്നുണ്ടെന്നാ. ഇനിയിപ്പോ അശോക് കുഞ്ഞെന്നാണോ പറഞ്ഞത്? അശോകൻ അശ്വതി. ഇനിയിപ്പോ ഞാൻ മിസ് ഗൈഡ് ചെയ്താണോ? എന്നാൽ അതാവാനാ വഴി. ഒരു സർപ്രൈസ് വിസിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. ഞാൻ വരുന്ന വിവരം ആരെയും അറിയിച്ചില്ല. വാച്ച്മാൻ മാറി അല്ലേ? അവൻ മാറി. ഇവൻ റാം സിംഗ്, ഇവന്റെ അപ്പൻ ഓം സിംഗ്, അവന്റെ അപ്പൂപ്പൻ ക്രീം സിംഗ്. റാം സിംഗ്, കൈസേ ഹോ? ടികെ മാം സാബ്. ഓക്കേ, ലഗേജ് പ്ലീസ്. ലഗേജ് ഓക്കേ. ഓക്കേ ദെൻ. റാം സിംഗ്, എന്താ സാമാൻ അണ്ടർ ആനാ മാനാ ഹേ? യോ ചോർമല്ല എടുത്തോണ്ടിരാൻ ബുലാത്താ ഹേ ഒലത്താതേത്. ഡാഡി ആന്റി ഇവിടെ ഇല്ലേ? അവർ രണ്ടുപേരും ശിവരാത്രി തൊഴാൻ പോയിരിക്കുക. ഇന്ന് വരും. കുഞ്ഞിന് കുടിക്കാൻ എന്താ വേണ്ടത്? എനി ഐറ്റംസ്? കൂൾ ഡ്രിങ്ക്സ്? ഹോട്ട് ഡ്രിങ്ക്സ്? നോ, നത്തിങ്. ഐ ആം വെരി ടയേർഡ്. ഐ ജസ്റ്റ് വാണ്ട് ടു റെസ്റ്റ്. ഇത്തിരി ഹോട്ട് വാട്ടർ വേണം. ശരി. അപ്പഴേ അവരാച്ചൻ ചേട്ടാ, അശോക് കുഞ്ഞിനെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ തന്നെ ഈ അമേരിക്ക കൊണ്ടാക്കിയത് എന്തിനാ? നിന്നെ പോലെ അൺകൾച്ചേർഡായിട്ടുള്ള ആൾക്കാരുമായി സഹവാസമില്ലാതിരിക്കാൻ. വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിച്ച് ജോലി വെള്ളത്തിലാക്കരുത് കേട്ടോ. അല്ല, അശോക് കുഞ്ഞിനെ അശ്വതി കുഞ്ഞ് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ശരിയാണോ? പെറ്റ തള്ള ഇതുവരെ മോനെ കണ്ടിട്ടില്ല, പിന്നെയാണോ അശ്വതി കുഞ്ഞ്? ഒരിക്കലും കാണാത്ത അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് എങ്ങനെയാ? കണ്ടോണ്ടിരുന്നിട്ട് ഇപ്പം തടി കാര്യം. കമ്പ്യൂട്ടർ യുഗമാണ്. അശ്വതി കുഞ്ഞ് ഡൽഹിയിലും അശോകം കുഞ്ഞ് അമേരിക്കയിൽ ഇരുന്നാലും മതി. കമ്പ്യൂട്ടർ ജാതകം, കമ്പ്യൂട്ടർ മാരേജ് എന്നൊക്കെ നീ കേട്ടല്ലേ. അതുപോലെ കമ്പ്യൂട്ടർ ലവ്, കമ്പ്യൂട്ടർ മാരേജ്, കമ്പ്യൂട്ടർ. ഹായ് ആന്റി. ഹായ്. ഹായ് ഡാഡ്. യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്നൊരു സ്ട്രൈക്ക്. ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിലേക്ക് പോയി. സോ ഞാനും. ആന്റി, നാളെ രാവിലെ അശോക് സ്റ്റേറ്റ്സിൽ നിന്ന് വരികയല്ലേ? ദാറ്റ്സ് വണ്ടർഫുൾ. ആദ്യമായിട്ടല്ലേ ആന്റി ഞാൻ അശോകനെ നേരിട്ട് കാണാൻ പോകുന്നത്. കാണട്ടെ, കണ്ടിട്ട് വേണം എനിക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ. ഓക്കേ ഓക്കേ. കം ഓൺ കം ഓൺ ഡാഡ്, ലെറ്റ്സ് ഗോ. ഇതിനെ കുറിച്ച് ക്ഷമിക്കേ. ആ തമ്പി സാറ് ഒരു 10,000 രൂപ തന്നു, അതുകൊണ്ട് ഞാൻ. എന്നിട്ട് എവിടെ? 1,000 രൂപ വീതം രാജപ്പനും പുരുഷനും ബഷീർക്കാക്കിയും കൊടുത്തു. 2,000 രൂപ ആയുഷുമാക്കും. അവിടെ നല്ല കൈ കാശില്ലാണ്ടാവുമ്പോ ഭക്ഷണം കഴിക്കുന്നത്. ആ പിന്നെ ബാക്കി 4,500 രൂപയുണ്ട്, അത് നീ വെച്ചേരെ, കയ്യിലിരുന്ന ചെലവാകും.
ബാക്കി 500. അത് അത് അടിച്ചു പൊളിച്ചു. ഒരുപാട് പൈസ കിട്ടുമ്പോ എന്നെ മറക്കുമോ? നിന്നെ മറക്കാനോ? മരിച്ചാലും ഞാൻ മറക്കില്ല പെണ്ണെ. കിട്ടുന്ന രൂപ വെച്ച് എന്ത് ചെയ്യും? ആദ്യം ബഷീർ ഖാന്റെ പെങ്ങളെ കെട്ടിച്ചു വിടണം. രാജപ്പനും ബഷീർ ഖാക്കും പുരുഷനും എന്തെങ്കിലും കച്ചവടം തുടങ്ങാൻ വേണ്ടി പണം കൊടുക്കണം. പ്രതീക്ഷിക്കാതെ വന്ന ഭാഗ്യമല്ലേ? കോളനിയിലുള്ള എല്ലാവരെയും സഹായിക്കണം. പിന്നെ മിച്ചം വരണത് എനിക്കും എൻ്റെ പൊന്നിനും. തങ്കമണി, വേഴ്സ് ആന്റി? ഓഫീസ് റൂമിലുണ്ടല്ലോ. ആഹാ, ആരത്? അശോക് സാറ്. റിയലി?
മരിയ മലർമഴയായി മലർമഞ്ചലിൽ പറന്നിറങ്ങിടാൻ മനസ്സിൽ പദങ്ങളിൽ ചിതറും മരിച്ചിരിച്ചിലമ്പിലും മണിനാഥമായിടാൻ മഞ്ഞളിൽ കരഞ്ഞിറങ്ങി വൻ മനസ്സിൽ പതങ്കലിൽ ചിതറും ഒരു ചിരിച്ചിലങ്കിലും മണിനാഥമായി India, Mr. Ashok Nair. Thank you. Allah, what are you doing? You are going to be a communist man. You are going to be a communist man. That's what I'm saying. You are going to be a communist man. Hello. Eh? Hello, sir. A warm welcome from Mayura Group. Let's go. Come on. Come on. சோலபாரி பாம்பே போய் போகிறடிச்சா இது மிஸ்டர் ஜேக்கப் சேர்மன் மயூரா குரூப் ஆஃப் கம்பெனிஸ் ஹலோ திஸ் இஸ் மேனேஜர் மிஸ்டர் மேத்யூ ஹலோ மிஸ்டர் ராஜ்கோபால் மிஸ்டர் சேக்கோ மிஸ்டர் ரவி ஓ ஞான அது மறந்து போய் அசோக் இதான் என் மகள் அஸ்வதி நாயர் ஹலோ கல்லா சோலபா ശോകും ഒരു കാറിൽ വന്നോളാം നിന്റെ കാര്യം പോക്കായി ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഞങ്ങളെ കൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ രണ്ടു പറഞ്ഞു പറഞ്ഞില്ലേ നിങ്ങൾ മറന്നേ അത് വേണ്ട മോളെ അശോക് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും എം ഡി ആവുക വി ഷുഡ് ഗീവ് ഹിം ഓൾ ഫെസിലിറ്റീസ് ആൻഡ് റെസ്പെക്ട് അതുകൊണ്ട് അശോക് വേറെ കാറി വന്നാ മതി അപ്പൊ കല്യാണം കഴിഞ്ഞാലും ഒരു കാറിൽ പോയിക്കോടെ കല്യാണോ യെസ് യെസ് അതിനെ കുറിച്ചൊക്കെ ബംഗ്ലാവിൽ ചെന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം കള്ളസോളമ ഞാൻ ആളിനാളെ അവർ അച്ഛൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നെ ഡിസ്മിസ് ചെയ്തോ പക്ഷെ സസ്പെൻഡ് ചെയ്യരുത്
ഇത് മയൂര ഗ്രൂപ്പിന്റെ ഒരു ഗസ്റ്റ് ഹൗസാ. സിറ്റിന്ന് അല്പം ഒതുങ്ങി കഴിയാനാണ് ഇവിടെ താമസിക്കുന്നത്. ഏതെങ്കിലും ഒരു സൺഡേ നമുക്ക് മയൂര പാലസിലേക്ക് പോവാം. അല്ല, ഞാൻ വെളിക്കിടന്ന പോരെ. മൈ ഗോഡ്, നീ ഉദ്ദേശിക്കുന്ന ചൂടൊന്നും ഇല്ല ഇവിടെ. മുകളിൽ എ സി ഉണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരേ ശീലങ്ങളെ, സായിമാരുടെ കൂടെ കടപ്പുറത്ത് കിടന്നിട്ടുള്ള ശീലല്ലേ. എവിടെ കിടക്കണം, എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചായ കൊടുത്തോളാം. വേണ്ട വേണ്ട മോന്, അവന്റെ അമ്മ തന്നെ ആദ്യം ചായ കൊടുക്കട്ടെ. ആയിക്കോട്ടെ. ഒരു പരിപ്പോടെയും കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഓ മസാല വിടൈ. അവറാച്ച, വെസ്റ്റേൺ ഫുഡൊന്നും അശോകിന് വേണ്ട, നാടൻ ഭക്ഷണം മതി. ലെറ്റ് ഹിം ടേസ്റ്റ് അവർ ഫുഡ്. ഓക്കേ, അശോകൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി, ഞാൻ കുക്ക് ചെയ്യാം. കല്യാണത്തിന് മുമ്പ് കയറി കുക്ക് ചെയ്യണ്ട, അതൊക്കെ വളരെ മോശമാ. ഇതിപ്പോ എന്റെ പോർട്ട്ഫോളിയോ. ചോളമാ, നീ എന്നെ നാറ്റിക്കരുത്. വന്ന് കയറും മുമ്പേ കപ്പിയും മിങ്കറിയും ചോദിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞ പട്ടച്ചാരായും ചോദിച്ചാ അതും കണ്ടുപിടിച്ച സമ്മതിച്ചു സാറേ. അതാ എന്റെ ബ്രാൻഡ്. ഒരു 200 മില്ലി അടിച്ചില്ലെങ്കിൽ രാത്രി എനിക്ക് ഉറക്കം വരില്ല. കോളനിയിലത്തെ പതിവുകളൊന്നും ഇവിടെ കിട്ടില്ല. കോളനി കോളനിയിൽ ഒന്ന് പോണം. എനിക്ക് എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണും. ഒരാഴ്ചയായി അവന്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. ഓ, കൂട്ടുകാരൻ പറയണ കേട്ട, കളക്ടറും ഡോക്ടറും ഒക്കെയാണ് നിന്റെ കൂട്ടുകാരെന്ന് തോന്നും. ഒന്ന് രണ്ടാഴ്ച ഇവിടെ കഴിഞ്ഞാ മതി, അതുവരെ ആ ദരിദ്രവാസികളെ കാണാൻ പറ്റില്ല. അതെ, ഞാനേ അമ്പിയാനാരായണ മകനായി അഭിനയിക്കുന്നേ ഉള്ളൂ, യഥാർത്ഥ മകനൊന്നും അല്ല. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത് കേട്ടോ. ഒരു വിട്ടുവീഴ്ച ഒക്കെ വേണ്ടേ സോളമ? ആട്ടും കാട്ടും തന്നെയല്ലോ പറക്കി തരണേ. കാശല്ലേ കാശ്? എന്തോ, പണത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ കള്ളക്കളി കളിക്കുന്നത്. അതുകൊണ്ട് പണത്തിന്റെ കണക്കൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടാ. സോളമാ, നാട്ടുകാരുടെ മുൻപിൽ ഈ കുടുംബത്തിന്റെ അടുത്ത അവകാശിയാണ് നീ. ചെറ്റത്തരം കാട്ടി നാട്ടുകാർക്ക് സംശയം കൊടുക്കരുത്. അതെ, കൂടുതൽ അങ്ങോട്ട് കയറി നിയന്ത്രിക്കാനോ ഉപദേശിക്കാനോ ഒന്നും വരണ്ട. ഏറ്റെടുത്ത ജോലി ഞാൻ ഭംഗിയായി ചെയ്തോളാം. പറയുമ്പോ എല്ലാം തുറന്നു പറയണം, അല്ലാതെ ഇങ്ങനെ പുതിയ പുതിയ ഓരോ പാറകൾ വന്നാ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം, അതിനല്ലേ നിനക്ക് കാശെണ്ണി തരുന്നത്. പിന്നെ നീ പാര പാരാന്ന് പറഞ്ഞില്ലേ, അതെന്റെ മോളാ, അതും ഒറ്റ മോള്. അവൾ എന്റെ മേക്കിട്ട് കയറുന്നത് എന്തിനാ? എന്നെ അവരുടെ തിരിക്കാനും നിൽക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ? ഡേ, പറയണതനുസരിച്ചാ മതി. ആഹാ, അങ്ങനെ നിങ്ങൾ പറഞ്ഞതിനൊക്കെ ആടാൻ എന്നെ കിട്ടില്ല. മകനായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു, റെഡി. വേറെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഡേ, ഞാനിപ്പ സ്ഥലം വിടും. ചതിക്കലട കുട്ട, സകല ഇംഗ്ലീഷ് പത്രങ്ങളിലും നിന്റെ ഫോട്ടോ വരെ വെച്ച് പരസ്യം കൊടുത്തിട്ടുണ്ട്. വാം വെൽക്കം ചെയ്തുകൊണ്ടുള്ള മയൂര ഗ്രൂപ്പിന്റെ പരസ്യം. നാട്ടുകാരുടെ മുന്നിൽ ഇന്ന് നീ അംബികയുടെ മകനാ, അശോക് നായർ. അതൊക്കെ സമ്മതിച്ചു, പക്ഷെ ഇവളെങ്ങനെ എന്റെ മേക്കിട്ട് കയറുന്നത്? അതും പറയാം. അവളും അംബികയുടെ മകൻ അശോകും തമ്മിലുള്ള കല്യാണം കുട്ടിക്കാലത്തെ നിശ്ചയിച്ചതാ. എന്നാ പിന്നെ അത് അന്നേ നടത്തി കൊടുക്കാമായിരുന്നില്ലേ? അന്ന് അവൾക്ക് 2 വയസ്സും അവന് 4 വയസ്സാ. പിന്നെ അവരിതുവരെ വലുതായിട്ടില്ലേ? നീ വലുതും ചെറുതുള്ള കാര്യമൊന്നും പറയണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അല്ല, അന്ന് നിങ്ങളുടെ സഹോദരിക്ക് മക്കളില്ലെന്നല്ലേ പറഞ്ഞത്? അതാണ് ദൈവനിശ്ചയം. കുഞ്ഞുണ്ടായിരുന്നു അശോക്. ഇവരുടെ എൻഗേജ്മെന്റിന് 1 ആഴ്ച മുമ്പ് ന്യൂയോർക്കിൽ വെച്ചാവും മരിച്ചു. എന്റെ ഈശോയെ! ഈശോയും കർത്താവും ഒക്കെ ഈ കോമ്പൗണ്ടിന് പുറത്തു മതി. ഇവിടെ നീ നായരാ, അശോക് നായർ. അശോക് മരിച്ച വിവരം അവൾ അറിഞ്ഞാൽ അതെന്റെ മോൾക്ക് ഷോക്കാവുമെന്ന് കരുതി ഞങ്ങൾ അവളെ ഒന്നും അറിയിച്ചിട്ടില്ല. ഇപ്പോഴും അവൾക്ക് അറിയില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയാൻ പാടില്ല. അപ്പൊ 2 ആഴ്ച നിങ്ങളെയും നിങ്ങളുടെ മോളെയും സഹിക്കണം അല്ലേ? എങ്കിൽ അതിന് വേറെ പൈസ തരണം. നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യരുത് സോളമാ. അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ സഹിച്ചല്ലേ പറ്റൂ. കുറച്ചുകൂടെ പൈസ തരാം, പക്ഷേ നീ എന്റെ മോളുടെ ദേഹത്ത് തൊടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. തണ്ണി അടിക്കാതിരുന്ന സോളമൻ ഡീസന്റാ. ഫിറ്റായ ചിലപ്പോ. നീ ഫിറ്റ് ആവണ്ട. ബേ, ഞാനൊരു കാര്യം പറയാം, നല്ലവർക്ക് ഞാൻ തമ്പി, അല്ലാത്തവർക്ക് നിങ്ങൾ അശ്ലീലം പറയരുത് സോളമ. അത് നിനക്ക് ഓർമ്മയുണ്ടായിരുന്നാ മതി. ഡാഡി, ഐം ഗോയിങ് ഔട്ട്. എങ്ങോട്ട്? ഹെൽത്ത് ക്ലബ്, ഷോപ്പിംഗ്, ബ്യൂട്ടി പാർലർ, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ കുറെ പ്ലാൻ ഉണ്ട്. അടങ്ങി ഒതുങ്ങി വല്ലതും വായിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാ പോരെ എന്റെ കുട്ടി. ഓ, ഇറ്റ്സ് സോ ബോറിംഗ് ഡാഡ്. ഞാൻ പോകുന്നു. അശോക് വരുന്നോ? അയ്യോ, അത് വേണ്ട. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോണത് കണ്ടാലേ ഇവിടുത്തെ ആൾക്കാർക്ക് പിടിക്കില്ല. ഓ, അതൊന്നും സാരമില്ല. അശോക് വരൂ, കം ഓൺ പ്ലീസ് അശോക്, കം. എനിക്കിങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ല, എനിക്ക് കോളനി പോണം. കോളനിയോ? അതെ, നമ്മുടെ അടുത്തൊരു കോളനി ഉണ്ട്. അവിടുത്തെ ആൾക്കാരെ ഒളിപ്പിച്ച് ഫ്ലാറ്റ് കെട്ടാൻ തീരുമാനിച്ചിരിക്ക. അശോക് കൺസ്ട്രക്ഷൻസിന്റെ ആദ്യത്തെ പ്രൊജക്ട്. ആ സ്ഥലം ഒന്ന് കാണണം എന്ന് പറഞ്ഞതാ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോകാം, എനിക്കും കാണാമല്ലോ. കം.
വേണ്ട മോളെ, അവിടുത്തെ ആൾക്കാർ കുടി ഒഴിപ്പിക്കുന്നതിനെതിരെ കൊടി പിടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ അവിടെ പോയ പ്രശ്നമാവും. അശോക് പ്ലീസ് ലെറ്റ്സ് ഗോ. ഡാഡി ബൈ. ഓരോരോ പണ്ടാറാണെങ്കിൽ എന്താ ചെയ്യും? അങ്കിൾ അഡ്വാൻസ്. ഡേ, 100,000 തികച്ചുണ്ടല്ലോ, എണ്ണിലൊക്കെ സമയമല്ല, ഒന്ന് പോടാ. എനിക്കാകെ പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കും. എത്ര നാളാ മനസമാധാനം ഇല്ലാണ്ട് കഴിയുക? അശ്വതിയോട് സത്യം പറയണ്ടേ, അല്ലെങ്കിൽ അവൾ അബദ്ധമൊന്നും കാണിക്കണ്ട. അവളുടെ വായിൽ നിന്ന് അങ്ങനെ വലുതും പുറത്തായാൽ വേണ്ട. അമ്പിയെ, നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി. അശോകിന്റെ സെലക്ഷൻ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. റിയലി ഗുഡ്. എന്താ അശോക്? അവനെ വല്ല ചാരപ്പണിക്കും കൊണ്ടുപോയതായിരിക്കും. ഒന്ന് പോടാ. ശുക്കറിന് അടിക്കുകയാണ് ഇങ്ങനെ വേണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അവന്റെ കൂടെ കൂടാന്ന്. നീ എന്താ ആലോചിക്കുന്നത്? അവൾക്ക് അനിയത്തിമാര് വല്ലതും കാണോ? ഇല്ല, നിന്റെ പ്രായമുള്ളൊരു അമ്മമ്മയുണ്ട്. ഏതരെ, നമുക്ക് ആ ഗീതാഞ്ജലി ഒന്ന് ഇളക്കി വിടാം. കണ്ടില്ലേ, പോണ കണ്ടില്ലേ, ഞങ്ങൾ അപ്പഴേ പറഞ്ഞു. കാട്ടുകാട്ടിരുന്നപ്പോ കണ്ടോ, കാക്കയും പൂച്ചയൊന്നും കൊണ്ടുപോയതല്ല. നീ സോളനോട് പറ ഞങ്ങളെ കൂടെ ദത്തെടുപ്പിക്കാൻ. എന്നാ വെച്ചാൽ അനുഭവിച്ചു? പണ്ടൊക്കെ അംബികാന്റിയുടെ മോൻ അശോകാണ് എന്നെ കല്യാണം കഴിക്കാൻ പോണെന്ന് ഡാഡി പറഞ്ഞിരുന്നപ്പോ ഞാൻ മൈൻഡ് ചെയ്തില്ല. സത്യം പറഞ്ഞ കസിനെ കല്യാണം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. പോരാത്തതിന് ഒരിക്കലും ആളെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ റിയലി അശോക്, എന്താ മിണ്ടാത്തത്? ഇതെല്ലാം ഊരിക്കളഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാലോ എന്ന് ആലോചിക്കായിരുന്നു. എങ്ങനെ ഇതെല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്നത്? ചൂടെടുക്കുന്നില്ലേ? ദാറ്റ്സ് റൈറ്റ്. ഈ ക്ലൈമറ്റിന് എന്തെങ്കിലും ഫ്രീ ഡ്രസ്സാ നല്ലത്. അതെ അതെ. അല്ല, കല്യാണം കഴിഞ്ഞാ എങ്ങോട്ടാ ട്രിപ്പ്? കല്യാണം കല്യാണം കഴിഞ്ഞ ഉടനെ നമുക്ക് വേളാങ്കണ്ണി പോയാലോ? വേളാങ്കണ്ണിയിലോ? അതെ, അല്ല, വേളാങ്കണ്ണി വഴി ഗോയിങ് ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, മൈസൂർ. ഓക്കെ, എല്ലാം അശോകിന്റെ ഇഷ്ടം. എന്നാ നമുക്ക് പോകാല്ലേ? എനിക്ക് ടൈഗർ പ്ലേ ആണ് ഇഷ്ടം. ടൈഗർ പ്ലേയോ? സ്വിമ്മിംഗ് അങ്ങനെ ഒരു ഐറ്റം ഇല്ലല്ലോ അശോക്. ടൈഗർ പ്ലേ എന്ന് പറഞ്ഞാൽ ഈ കടുവാകളി ഇല്ലേ, മുഹറം സമയത്തൊന്നും കണ്ടിട്ടില്ലേ? എന്നെ കളിയാക്കുകയാണല്ലേ? അതെ, എനിക്ക് അത്യാവശ്യമായി ബംഗ്ലാദേശ് വരെ ഒന്ന് പോണം. ബംഗ്ലാദേശിലോ? ഒരു മണിക്കൂറിനുള്ളിൽ വരാം. ബംഗ്ലാദേശിൽ പോയി ഒരു മണിക്കൂറിനകം മടങ്ങി വരാനോ? അത് ശരിയാണല്ലോ, ഒരു മണിക്കൂറാകാൻ പറ്റില്ല അല്ലേ. അതെ, ബംഗ്ലാദേശ്, നോ ടൈം, കോമഡി. ഏ അശോക്, സ്വിം ചെയ്തില്ലേ? പിന്നെ നീന്താനല്ലേ വരുന്നത്. ഞാൻ ഇതൊക്കെ മാറ്റിട്ട് ആ മറ്റേ വേഷം ഇട്ടുകൊണ്ട് വരാം. ഏ, ഇപ്പോ വരാം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ആ Thank you.
പാടച്ചോലി, ഇത് ആരാണ്? ഞാൻ എന്തേ കാണുന്ന? കിനാവാ? ഇതെന്ത് വേഷവും? എന്റെ ബദരിങ്ങളെ, ഇക്കാക്കെ കണ്ടിട്ട് പൊയ്യാപ്പിളെ പോലെ ഉണ്ട്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. പടശോനി, എന്തേ പറയണത്? ഇനി എന്റെ മോൻ ഇവിടുത്തെ ഭക്ഷണം ഒന്നും കഴിക്കണ്ട. എനിക്ക് അവിടുത്തെ ഭക്ഷണം ഒന്നും പിടിക്കുന്നില്ല എന്റെ ഉമ്മ. എന്നാ വാ വീട്ടിലേക്ക് പോ. ഉമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആ, വിശന്നിരിക്കാൻ പറ്റൂല. വാ. ഇന്നലത്തെ മീൻകറിയും പത്തിരിയാ, കൊള്ളാവോ എന്തോ? എന്തോ ആവട്ടെ, ഉമ്മ വെച്ച് വിളമ്പി തരുന്ന ഭക്ഷണത്തിന്റെ രുചി എവിടെയും കിട്ടില്ല. ഉമ്മ, എന്തിനാ മോനെ ഇത്രയും കാശ്? സൈനബയുടെ നിക്കാഹ് നടത്തണ്ടേ? ഒരു നല്ല ചെക്കനെ ഉമ്മ കണ്ടുപിടിക്കും, നിക്കാഹ് ഞാൻ നടത്തി തരാം. എന്താ പെണ്ണെ പിണങ്ങിയിരിക്കുക? നിന്നെ കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ ഓടി വന്നത്. അപ്പൊ നീ ഇങ്ങനെ മുഖം കറുപ്പിച്ച് പിണങ്ങിയിരുന്നാലോ? എങ്ങനെയുണ്ട് എന്റെ വേഷം? ഒന്ന് നോക്കിയേ. സ്നേഹിക്കുന്ന പുരുഷൻ കെട്ടാന്ന് പറഞ്ഞ സന്തോഷിക്കാത്ത ഒരു പെണ്ണും ഈ ലോകത്ത് കാണില്ല. എന്റെ പൊന്നെ, ഒന്ന് മിണ്ടടി പെണ്ണെ. സോളമൻ പോയിക്കോളൂ, എന്റെ അടുത്ത് വരണ്ട. കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. വണ്ടി നിർത്താൻ ഞാൻ അശ്വതിയോട് പറഞ്ഞതാ, അവൾ നിർത്തിയില്ല. ആരാ അവൾ? ആ തമ്പിയുടെ മോളാ. കൊഞ്ചി കൊഴിഞ്ഞ് ഞാൻ എല്ലാം കണ്ടു. ഒരാഴ്ച കൊണ്ട് സോളമൻ ഇങ്ങനെ ആയല്ലോ. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, വെറുതെ അഭിനയിക്കുന്നതല്ലേ. അവൾ എന്റെ പിന്നാലെ തൂങ്ങിയ ഞാൻ എന്ത് ചെയ്യും? സോളമൻ എന്നോട് അഭിനയിക്കുകയായിരുന്നു, എനിക്കെല്ലാം മനസ്സിലായി. ഏയ്, ഇങ്ങനെയൊന്നും പറയരുത്. എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ഞാൻ ആ ബംഗ്ലാവിൽ കഴിയുമ്പോഴും എന്റെ മനസ്സ് മുഴുവൻ നീയായിരുന്നു. രണ്ടാഴ്ചത്തെ കരാറ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ? തിരിച്ചു വന്ന ഉടനെ നമ്മുടെ കല്യാണം. കല്യാണം നടത്തി തരുന്നതേ അനാഥാലയത്തിലെ അച്ഛനാ. എന്നെ വിശ്വസിക്ക്. യാരത്? ആളെ തരലിയേ. പെരിയ ഹീറോ മാതിരി ഇരിക്കു. സീതമ്മ വാ വാ. ബഷീറും പുരുഷനും രാജപ്പനും ഒക്കെ എവിടെ? അവരെല്ലാം നിന്നെ തേടി പോയിരിക്കേ. നീ പോണതൊക്കെ പുറകെ അവരെല്ലാം പൈത്യം പിടിച്ചമാരെ അലഞ്ഞിക്കിട്ടേ ഇരിക്കേ. അണ്ണാ, ഉന്നെ ആരോ പെരിയ പണക്കാരങ്ക ദത്തെടുത്തെന്ന് രാജപ്പണ്ണ ചൊല്ലി. ശരിയാ? അത് വിട്, നിനക്കെന്റെ വീട് കാണണോ? അന്നെ സുഖമായിരിക്കത് പാർത്താലേ എനിക്ക് സന്തോഷം. അവങ്ക ഒന്ന് ശരിക്കും ദത്തെടുത്താച്ചാ. അതൊക്കെ പിന്നെ പറയാം. പോലീസുകാരെ തന്നെ തല്ലിയോടാ. ഏയ്, രണ്ടിടിയും ഒരു പറ്റി കേസം. ആ വളരെ ലില്ലി എന്റെ പേര് പറഞ്ഞു പറഞ്ഞു. വീട്ടിൽ വെളിയിലല്ലേ? പോടാ. നിനക്ക് ഈ പണി നിർത്തിക്കൂടോ? എന്നെ ഇരുന്നാലോ അണ്ണാക്ക് വന്ന എന്റെ മഹാഭാഗ്യത്തിക്ക് കോളനിയിലെ എല്ലാവർക്കും സെലവ് ചെയ്യണോ? അതിനെന്താ, നമ്മുടെ കോളനിയിൽ എല്ലാരെയും വീട്ടിൽ വിളിച്ച് ഭക്ഷണം തരാലോ. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അവര് കേൾക്കും. അനാ, അവളോ പെരിയ പെരിയ വീട്ടിക്ക് വരത്തുക്ക് എങ്കിട്ട നല്ല പാവാടല്ല ഇല്ലയേ. ആവശ്യമുള്ളത് വാങ്ങിക്കോ. പൊങ്കൽ വരികയല്ലേ, ഇനി അണ്ണനൊന്നും തന്നില്ല എന്ന് വേണ്ട. വാങ്ങിക്കോ. വാങ്ങിക്കടി വളിയപ്പ. ഒരു അഞ്ചു രൂപയുണ്ട്, അര ക്ലാസ് താ. അരയാക്കുന്ന എന്തിനാ, അടിച്ച് ഫിറ്റ് ആവാപ്പ. ആരാ സോളമനോ? നീ കുറച്ചു ദിവസം എവിടെയായിരുന്നു മോനെ? കാഴ്ച ഇല്ലെങ്കിലും നിന്റെ ശബ്ദമെങ്കിലും എനിക്ക് വല്ലപ്പോഴും കേൾക്കണം. എല്ലാവരും ടി വി കാണുമ്പോ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ മോനെ. വിഷമിക്കണ്ട, അപ്പൂപ്പൻ എല്ലാം കാണണം. നാളെ തന്നെ ആശുപത്രി ചെന്ന് ഡോക്ടറെ കാണും. കണ്ണോപ്പറേഷനുള്ള പണം ഞാൻ തരാം. തൽക്കാലം ഇതിരിക്കട്ടെ. വഴിയിലൊന്നും കളയരുത് വള്ളിയപ്പ. എന്നാ, ആശുപത്രി പോകുമ്പോ നീ ഇവിടെ പോണം. സാരി സണ്ണി, ഓ നട. ആ പൈസ തരാം, പക്ഷെ നീ ഈ കോളനിയുടെ മാനം കളയരുത്. തമ്പിക്ക് എന്താ ഇലക്ട്രിക് കട ഉണ്ടോ? എന്തൊരു വെളിച്ചോ. ഇത് അതൊന്നുമല്ല, യാതോ മന്ത്രിയുടെ വീടാ. ഒരു പോലീസുകാരായിരുന്നു ഉറങ്ങുന്നുണ്ട്. പോലീസുകാരാണ് പട്ടാളക്കാരൻ. എന്ത് കുന്തു ആവട്ടെ, നമുക്ക് ചെന്ന് ചോദിക്കാം. വെടി വെച്ച് കൊല്ലുമൊന്നുമില്ലല്ലോ, എന്നിട്ട് അങ്ങ് ഇടിച്ച് കയറാം. കയറാം.
നീ അശോകൻ നായരോ? എവിടുത്തെ നായരാടാ? നസാനി എങ്ങനാടാ പരട്ടെ നായരായത്? കായും പൂ ഒന്നുമല്ല അവനെ ഇങ്ങി ഇറക്കി വിടടാ തമ്പി. അശോകൻ എന്ന് പറഞ്ഞ അമേരിക്ക എന്ന് വന്നിരിക്കുന്നതേ സോളമനാ, കള്ളൻ സോളമൻ. ഈ ഹംകിന് എന്ത് പറഞ്ഞാലും മനസ്സിലാകുക? തനിക്ക് മലയാളം അറിഞ്ഞൂടെ? കുച്ച് നഹി കുച്ച് ബി നഹി കം കിസി സേ കം നഹി അശോക് അശോക് നഹി സോളമൻ നഹി ചലോ യാം സേ വരട്ടല്ലേ മച്ചമ്പി. ക്യാ ക്യാ പറഞ്ഞത് കേട്ടാ, ഒരു പുല്ലും ചെയ്യില്ല. അതിനു മുമ്പ് അവന്റെ കൊടല് ഞാൻ എടുക്കും. പറയുന്നത് കേട്ടില്ല രായ, പൈവിന് പേടിയാവുന്നു. പേടിക്കണ്ട, നീ വെള്ളം അടിക്കാത്തോണ്ടുള്ള പേടിയാ, നിന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം. പറഞ്ഞിട്ട് തുറക്കണ്ടോ കല്ലേ. ഇവിടെ നിക്കണം. ഇയാൾ എന്തിനാ എന്റെ കാല് പിടിക്കണേ? കാലും ഒന്നും പിടിച്ചതല്ല, അവൻ വീണതാ. അവൻ ലേശം ഫിറ്റാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആദ്യം കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ, വീട്ടിൽ ഒന്ന് കയറിയതല്ലേ. എന്ത് വേണമെങ്കിൽ തരാം. ഇപ്പൊ എന്തിനാ എഴുന്നള്ളിയത്? അപ്പോഴേ സോളമന് ഞങ്ങൾ ഒന്നിച്ച് തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായി. ഹലോ, ഞങ്ങൾക്ക് ഞങ്ങളെ സോളമനെ വേണം. എഞ്ചിൻ ഇല്ലാതെ വണ്ടി ഓടോ? ഇയാൾ എന്തിന് എഞ്ചിനിന്റെ കാര്യം ഇയാളെടുത്ത് പറയണം? ഇയാൾ ആ എഞ്ചിനീയറാ. ഉപദ്രവിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ കണ്ടീഷൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അത് കേട്ടില്ലല്ലോ. എന്തായാലും ഒരുത്തെ എത്താൻ ദത്തെടുത്തു, ഇനി മൂന്ന് പേരെ കൂടെ ദത്തെടുക്കാനുള്ള ചക്രം തന്റെ കയ്യിൽ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഞങ്ങൾ പൊളിക്കും. ഇല്ലേ വച്ചമ്പി? ചാപ്പാടിച്ചോണ്ട് അകത്തിരിക്കാതെ പുറത്തേക്ക് വേണം. അശ്വതിയുടെ എനിക്കറിയില്ല. അവൾ നിന്റെ കൂടെ അല്ലേ വന്നത്? എന്റെ മോൾ എവിടെയാണ്? ഓ മത്സ്യകന്യക, അവള് വെള്ളത്തിൽ ചാടി. അവള് നീന്തിക്കൊണ്ടിരിക്കുക, വരും. സമാധാനായിരിക്കും അളിയ. അളിയനോ? അല്ല സാർ, സമാധാനായിരിക്കും സാറേ. നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്കൊന്ന് ഇരിക്കണം. എന്നാ കേറി അങ്ങടി. പിന്നെ സാറിനോടൊരു കാര്യം പറയാനുണ്ട്. അംബികാനാരുടെ മകനായി അഭിനയിക്കാതെ ഞാൻ വാക്ക് തന്നിട്ടുള്ളൂ. അല്ലാതെ തന്റെ മോളുടെ കാമകനായി അഭിനയിക്കാതൊന്നും കണ്ടീഷൻ ഇല്ലല്ലോ. എടോ ഇങ്ങ് വന്നേ. ഞാനൊരു പാവാ, എന്നാലും മനുഷ്യനല്ലേ. വെള്ളത്തിന്റെ പുറത്ത് എന്തെങ്കിലും പറ്റിയാ എനിക്കൊരു ചുക്കുമില്ല. അതുകൊണ്ട് അവളെ താൻ നിലയ്ക്ക് നിർത്തണം. അവള് ബോർഡിങ്ങിലൊക്കെ പഠിച്ചു വളർന്നതല്ലേ. അവടെ ബോർഡിങ്ങിലേ എന്നെ ആക്കരുത് കേട്ടോ. എവിടെ പഠിച്ചാലും സായിപ്പിന്റെ മോളൊന്നും അല്ലല്ലോ. തനി കൺട്രിയായി തന്റെ മോളല്ലേ. അവള് കാരണം എനിക്ക് എന്റെ അഞ്ജലിയെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ തിരിഞ്ഞും പിരിഞ്ഞും നോക്കൂല. മനസ്സിലായോ? ഇതൊക്കെ ഒന്ന് വലിച്ചുകൂടി എറിയട്ടെ, എന്നിട്ട് വേണം വിശാലമായി ഒന്ന് കിടക്കാൻ. രാത്രിയിലെല്ലാം വലിച്ചുകൂടി കളഞ്ഞ് തുണിയില്ലാതെ കിടക്കുന്നതിന്റെ സുഖമൊന്ന് വേറെയാണ് അളിയ. തുണിയില്ലാതെ? അതെ, തുണിയില്ലാതെ. അതെന്റെ ഒരു ശീലമാ. നീ ആ തുണി എടുത്തു കൊടുക്ക എന്റെ സോളമാ. തുണി എടുത്തു കൊടുക്ക്. പൊക്ക്. എന്താ പൊക്ക്? എവിടേക്ക്? കൈ പൊക്കടോ. എടോ തമ്പി, തന്റെ കൈ പണം ഉണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചേരും. ബംഗ്ലാദേശ് കോളനിയിൽ എനിക്ക് നിറയെ കൂട്ടുകാരുണ്ട്. ഇന്ന് അവരെ കൂടി കാണാനാ പോയത്, പക്ഷെ അവന്മാരെ കണ്ടില്ല. അവന്മാരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാത്തതിൽ എന്നോട് ഭയങ്കര ദേഷ്യം. എടോ തമ്പി, താൻ സമ്മതിക്കാത്തത് കൊണ്ട് അല്ലടോ. എനിക്ക് വിശന്നപ്പോ ആഹാരം തന്നവരാ അവര്. പാവങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്താ അതാടോ? പണക്കാർക്ക് അതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. അതെ, ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം ഞാൻ മണപ്പുറത്ത് കിടന്നുറങ്ങിക്കോട്ടെ ചേട്ടാ. തരാമെന്ന് പറഞ്ഞ 5000 കുറച്ചു. ഒരാഴ്ചത്തേക്ക് നീ അവരെ കാണാൻ അങ്ങോട്ട് പോണ്ട. എങ്കി അവരെ കൂടി ഇങ്ങോട്ട് വിളിച്ചാലോ? അത് വേണോ? വേണം, ഇല്ലെങ്കി ഞാൻ അങ്ങോട്ട് പോകും. എവിടക്കാ പോണേ? അവരിങ്ങോട്ട് എഴുന്നള്ളിട്ടുണ്ട് പോലെ. പറഞ്ഞു വിടാൻ പഠിച്ച പണി 18 ഞാൻ നോക്കി പോയില്ല.
പണ്ടാറടങ്ങാൻ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞോളാൻ ഞാൻ സമ്മതിച്ചു, അല്ലെങ്കിൽ അവർ ഈ കള്ളക്കളി പൊളിച്ചാലോ. കർത്താവേ, എന്നിട്ട് അവന്മാർ എവിടെ? അവര് താഴെ മുറിയിലുണ്ട്. കള്ള തമ്പി, എന്നിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലേ? നെയ് തുണി എടുത്തുണ്ട് പോടാ. അയ്യയ്യേ, സോളമ അവിടെ നിൽക്കാൻ. സോളമ നീ ദേ ഒന്നും ഇല്ലാണ്ട് പോവരുത്. ദേ ഇതെടുത്തിട്ട് പോ. ഇതെടുത്തിട്ട് പോവാൻ പറഞ്ഞ പിന്നെ എന്ത്? അയ്യോ, അവിയലിൽ അരിഞ്ഞതും കൂടെ ഇങ്ങെടുത്തോണ്ട് വന്നു. തമ്പി, ഇത്രയും വലിയ വീട്ടില് ഇത്രയും ചെറിയ പ്ലേറ്റോ? എടാ, ഞങ്ങളൊക്കെ വിളമ്പത് കണ്ടില്ലേ? കഴിച്ചാ മതി. ഇവന് സ്റ്റൈൽ അറിയില്ല. എനിക്ക് അതിന്റെ വക്കുറഞ്ഞാണ്. അതൊന്നും സാരല്ല. ആശ്രയിലാണോ ആഹാരം കഴിക്കുന്നത്? ഓഹോ, നിനക്ക് മാത്രം ആശ്ര കഴിച്ചാ മതിയല്ലേ. ഞങ്ങളൊന്ന് കഴിക്കട്ടെ. അസൂയ അസൂയ. ഇതെന്ത് വേഷാടാ? ഞങ്ങള് ചെത്തി നടക്കണ്ടപ്പോ മച്ചമ്പിക്ക് പിടിക്കണില്ല. ഇത്രയും വലിയൊരു വീട്ടിൽ കഴിയുമ്പോ അതിന്റേതായ ഒരു സ്റ്റൈൽ വേണ്ടേ? അല്ല സോളമ, ഈ കിരീടം ഒന്നേ ഉള്ളൂ, ഒന്ന് എനിക്ക് രണ്ട് രണ്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടിയടാ? പറ പറ. അടുക്കളയിൽ തൂക്കിയിരുന്നതാ. തമ്പിയുടെ അച്ഛൻ രാജാവായിരുന്നു. രാജാവ് അല്ലട കഴിഞ്ഞ വെയിറ്റർ. വന്ന് കയറുന്നതിന് മുമ്പ് എല്ലാം പൊതിഞ്ഞു കെട്ടി അല്ലടാ. സാഹചര്യം അനുസരിച്ച് മാറണ്ട സോളമ. കുറച്ചു ദിവസം കഴിയാനുള്ളതല്ലേ? എന്തോ കൊറച്ചു ദിവസം? നാളെ കാലത്ത് ഇവിടുന്ന് സ്ഥലം വിടണം. ഇവിടെ കുടികിടപ്പൊന്നും പറ്റില്ല. അതിന് നിന്റെ ഓശാരം ഒന്നും വേണ്ട. ആ കുള്ളൻ തമ്പി സമ്മതിച്ചു, കുടിച്ചോണ്ട് ഇവിടെ കിടന്നോളാൻ. നിങ്ങളുടെ ശല്യം സഹിക്കാതെ ഒരു ദിവസത്തേക്ക് സമ്മതിച്ചു കാണും. മതി, ഒറ്റ ദിവസം മതി. ഒട്ടകത്തിന് തലവയ്ക്കാൻ ഇടം കൊടുത്തപ്പം മുഴുവനും സ്വന്തമാക്കിയില്ലേ? മിണ്ടാപ്രാണിയായ ഒട്ടകത്തിന്റെ ബുദ്ധി നമുക്ക് പ്രയോഗിക്കാമടാ ബച്ചമ്പി. മതി, നമ്മുടെ തൊട്ടിത്തരൊന്നും ഇവിടെ കാണിക്കരുത്. മര്യാദക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ സുഖമായി കഴിയാം. തമ്പി സാറിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. തമ്പി സാറിന്റെ എല്ലാമാണ്. പറഞ്ഞത് കേട്ടല്ലോ, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ തമ്പിയുടെ നിറം മാറും. നിറം മാറാൻ താൻ ആരും ഓന്തോ? എന്തോ പൊറപട്ടി. സോളമ, നീ ഇത് കേട്ടില്ലേ? കേട്ടു അങ്കിൾ. ഇവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. സോളമ, നീ പറഞ്ഞ കേട്ടില്ലേ? അങ്കിളിന്റെ കാല് വേണേ പിടിക്കാം. ഇവന്മാരൊക്കെ തൊട്ടിയാണെന്നേ. അല്ല, ഇയാൾ എന്താ അവിടെ കാണിക്കണേ? ഇയാള് മൂത്രമൊഴിക്കുന്നു. കഴിഞ്ഞാടാ. അവിടെയാണ് മൂത്രമൊഴിക്കുന്നത്. പോടാ, പിന്നെ തിരഞ്ഞെടുക്കണോ? കൂടുതൽ ജാട കാണിച്ച തന്റെ തലയെ കയറി മുള്ളും. യവനെ കണ്ട ദിവസം തന്നെ രണ്ടടി കൊടുക്കണം തോന്നി. അടറാ സോളമ. സോളമനല്ല, അശോക്. അശോക് നായർ, പുരുഷൻ നായർ, രാജപ്പൻ നായർ, ബഷീർ നായർ. കൂടുതൽ ശബ്ദമൊന്നും ഇവിടെ വേണ്ട. അല്ല, ഷട്ടപ്പ്. വേണമെങ്കിൽ വല്ലതൊക്കെ കഴിച്ച് പുറത്തെങ്ങാനും പോയി കിടന്നിറങ്ങാൻ നോക്കടാ കുള്ള. എന്തിനാടോ ഇങ്ങനെ തൊട്ടിയളെ പോലെ നടക്കണേ? ഈ താടിയും മൂടിയൊക്കെ ഒന്ന് വടിച്ച് വൃത്തിയായിട്ട് എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിച്ചു നടന്നൂടെ. എന്നാ കാശ്, എന്താ പോരെ? അങ്ങനെ അങ്ങ് പോയാലോ അളിയാ. എന്നാ ഒരെണ്ണം പിടി. വേണ്ട വേണ്ട പുരുഷ. വേണോ വേണ്ടേ അത് ഞങ്ങൾ തീരുമാനിക്കും. അടിയടാ. എനിക്ക് വേണ്ട സോളമ. കുടിച്ചാലെന്താ ഇയാൾ അഭിമാനം അങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ രാജപ്പ? ഇങ്ങോട്ട് മാറേ. ഇത്ര ആള് പറഞ്ഞിട്ട് എനിക്കൊന്ന് കുടിച്ചാലെന്താ? കുടിയറോ, കുടിക്ക. അമ്മ ഇവിടെ. ക്ഷമിക്കണം, ഞാനല്പം കഴിച്ചു, ശീലമായിപ്പോയി. പിന്നെ അവന്മാരൊക്കെ എന്റെ കൂട്ടുകാരാ, അവർക്കൊന്ന് മിനുങ്ങണം. ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സ് ആയ ഒന്നിച്ചേ ഭക്ഷണം കഴിക്കൂ, ഒന്നിച്ചേ കുടിക്കൂ. അപ്പൊ ഞാൻ മാത്രം ശ്രദ്ധിക്കണത് ശരിയല്ലല്ലോ. പെട്ടിയില് ഒരു ചെറുതിരിപ്പുണ്ട്, ബോംബെന്ന് വാങ്ങിയതാ. ഞാൻ ഒന്നുമില്ല ചെരുപ്പ്. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? 10-24 കൊല്ലം ബോംബെയിൽ വേലസീവനായി തമ്പി. അവിടെ എനിക്കൊരു ഓമന പേരുണ്ട്, ഉടുമ്പൻ തമ്പി. പിടിച്ച പിന്നെ പിടിപിടില്ല എന്റെ മക്കളെ, കത്തിച്ചു കളയും ഞാൻ. മാറിക്കടാ, മാറി. നാളെ കാലത്ത് സ്ഥലം വിട്ടോളണം. മിണ്ടരുതെന്ന് പറഞ്ഞതാ ഞാൻ. നീ മിണ്ടരുത്. വന്നി മിണ്ടരുത്, തൊട്ടി തരം കാണിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ തൊട്ടികളെ? അശോക്, എന്താ മോളെ വേണ്ടത്? അശോക്,
ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവൻ ഒരുപാട് കഴിച്ചു, ഇനി നീ വലുതും കഴിച്ച് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇത്ര നേരത്തെ എനിക്ക് ഉറക്കം വരില്ല ഡാഡി. ഞാൻ മോളിൽ ചെന്ന് അശോകനെ ഒന്ന് കണ്ടിട്ട് പോയി കിടന്നുറങ്ങാം. രാത്രി ഇതെല്ലാം അഴിച്ചു കളഞ്ഞ് തുണിയില്ലാതെ കിടക്കുന്നതിന്റെ സുഖമൊന്ന് വേറെ. അതെന്റെ ഒരു ശീലമാ. അയ്യോ, അവൻ നല്ല ഫിറ്റാ. അവൻ എന്റെ മോളെ എങ്ങാനും കേറി പിടിക്കുമെന്നാ എന്റെ പേടി. നീ ഒന്ന് ചെന്ന് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ശരി. അയ്യേ, അത് ശരിയാവില്ല. നീ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാം. എന്താ ഇത് മോളെ? ശരി. എന്താ എന്താ? എടാ അശോക്, ഇത് ഞാനാ. ഞാൻ ഇപ്പൊ തന്നെയല്ലേ നിന്നെ തുണി ഉടുപ്പിച്ചു വിട്ടത്. അപ്പോഴേക്കും നീ എന്തിനാ ഊരി കളഞ്ഞത്? ഊരും തുണി ഞാൻ ഊരും. തുണി ഊരുന്നത് എന്റെ ഒരു ശീലമാ. ഇത് അമ്മമാർക്ക് കൊണ്ടുകൊടുക്ക്, അവരെന്റെ ഫ്രണ്ട്സാ. എന്താ കൊണ്ടു കൊടുറോ? ഗുഡ് നൈറ്റ്. ¡Gracias!
നിനക്ക് എന്താണ് വേണ്ടത് പറയടാ. നിന്റെ ജീവൻ. എന്റെ ജീവനോ? എന്തിന്? ദാറ്റ് ഈസ് മൈ പ്രൊഫഷൻ. ഞാനതിന് പണം വാങ്ങി. എന്നെ കൊല്ലാൻ നീ പണം വാങ്ങിയെന്നോ? മിസ്റ്റർ അശോക് നായർ, ഡോണ്ട് പ്ലേ ഫൂൾസ് ഗെയിം. 25 വർഷക്കാലം ജീവന ഭയന്ന് ഒളിച്ച് ജീവിച്ച നിനക്ക് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പീറ്റർ റൊസാറിയോ മണ്ണല്ല. അശോക് നായരെ കൊല്ലുക, അതാണ് എന്റെ ദൗത്യം. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ബോംബെ പോർട്ടിലെത്തിയ അപ്പു നായർ എന്ന ചെറുക്കൻ കോടീശ്വരനായ നായർ സാബായി മാറിയ കഥ നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിരിക്കാനിടയില്ല. മെയ്ക്കരുത്തും മനക്കരുത്തും കൊണ്ട് റൌഡികളുടെ നേതാവായി കൊന്നും തിന്നും ബോംബെ നഗരത്തിൽ ചോരപ്പുഴൊഴുക്കി സമ്പന്നതയിലേക്ക് വലിഞ്ഞു കയറിയ നിന്റെ അച്ഛൻ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തകർത്തെറിഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിലൊരാൾ മാത്രമേ അയാളുടെ കുടുംബത്തിനെതിരെ നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് നായർ സാബിന്റെ കുടുംബത്തിന് അതേ നാണയത്തിൽ മറുശിക്ഷ നൽകാൻ കാത്തിരിക്കുന്നുള്ളൂ. കുലശേഖര മുതലിയാർ. 25 വർഷത്തേക്ക് മുന്നാടി ആ വീട്ടിലില്ലാത്ത സമയത്തില് മണവിയെയും നാ കണ്ണു കണ്ണാ വളർത്ത രണ്ട് പെൺകുഴന്തകളെയും ഈ വേറൊക്കെ ഇല്ലാമ അന്ത രത്തവരെ പിടിച്ച നായി അപ്പു നായർ സംഭവം നടന്ന് ഒരു മണി നേരത്തേക്കെല്ലാം അവനെ വെട്ടി പീസ് പീസ് ആക്കി പതച്ചിട്ട് അപ്പ അപ്പു നായരുടെ മനവി 5 മാസം ഗർഭിണിയായി ഇരുന്ന അവളെ അന്നിക്കേ എന്നാലെ കൊണ്ടിരിക്ക മുടിയും. ആണാ അന്ത രത്തവരെ പിടിച്ച നായോട വാരിസ് പുറന്ത് അവൻ മനവി മുന്നാടിയെ അന്ത കുഴന്തയെ സാകടിച്ചിട്ട് അപ്പുറം അവളെ കൊല്ലണോന്ന് ശപഥം പോട്ടേ. പ്രസവിച്ച് വീണാലുടൻ തന്റെ മുൻപിൽ വെച്ച് ആ കുഞ്ഞിനെ മുതലിയാർ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ അംബിക നായർ സഹോദരൻ മഹാദേവൻ തമ്പിയോടൊപ്പം രാജ്യം വിട്ടു. പിറന്നു വീണ കുഞ്ഞിനെ രഹസ്യമായി അവിടെ വളർത്താൻ ഏൽപ്പിച്ചിട്ട് പ്രസവത്തിൽ കുഞ്ഞു മരിച്ചു എന്ന കള്ളക്കഥയുമായി അവർ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തി. പക്ഷേ നായർ സാബിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും 1 വർഷം മുമ്പ് അവൻ നാട്ടിൽ വന്നെന്നും മുതലിയാർ മനസ്സിലാക്കി. നിന്റെ അമ്മയുടെയും അമ്മാവന്റെയും ബുദ്ധിപരമായ നീക്കങ്ങൾ കാരണം മുതലിയാർക്ക് നിന്നെ കണ്ടുപിടിക്കാനായില്ല. എങ്കിലും അതറിഞ്ഞ നാൾ മുതൽ നേരിട്ടും ടെലിഫോണിലൂടെയും മുതലിയാർ അംബിക നായരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി. പെട്ടെന്നൊരു ദിവസം അമേരിക്കയിൽ നിന്നെത്തുന്ന മയൂര ഗ്രൂപ്പിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ അശോക് നായരെ സ്വാഗതം ചെയ്തുള്ള നിന്റെ ഫോട്ടോ പതിച്ച പരസ്യം ബോംബെയിലെ പത്രങ്ങളിലൊക്കെ അച്ചടിച്ചു വന്നു. ഇവ്വളവ് വർഷം വെളിയെ കാട്ടാമിരുന്ന തൻ സ്വന്തം മകന് എന്ത ധൈര്യത്തില് അന്ത അംബിക നായർ ഇവ്വളവ് പബ്ലിസിറ്റി കൊടുത്ത് വീട്ടിൽ കൂട്ടിട്ട് വരാ? ഇതിലെ ഏതോ സിക്കൽ ഇരിക്ക്. ആ പീറ്റർ സർ, എന്നാ വേണമെന്ന് ശരി, അവ അന്ത അശോക് നായർ ഉയരോടെ വീട്ടിക്ക് തിരുമ്പേ കൂടാതെ. ഐ ഈസ് ഫ്ലൈങ് ഫ്രം ബോംബെ ടു കൊച്ചിൻ ടുമാറോ, ഷൂട്ട് ഹിം. ഓക്കെ സർ. അശോക് നായരെ കൊല്ലുക, അതാണ് എന്റെ ദൗത്യം. എന്നെ നിങ്ങൾ ഇവിടെ വെക്കുന്നത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. എനിക്ക് പകരം മറ്റൊരാൾ വരും നിങ്ങളെ കൊല്ലാൻ. ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാതിരുന്നാൽ മുതലിയാൽ എന്നെ കൊല്ലും. എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാതെ ഈ റൊസാരിയോ ഇന്നേ വരെ തിരിച്ചു പോയിട്ടില്ല. അശോക് മരിക്കാൻ മടിയില്ലാത്തതാണ് ഞാൻ. ഇവനെ പുറത്തു വിടരുത്, ഞാനിപ്പോ വരാം.
നന്മയുടെ പൊന്നു തമ്പുരാനെ പോലെ സഹായം നൽകിയ കൈ ഒരു മഹാപാപിയുടേതായിരുന്നെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോളം വേണ്ട, സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ജീവിച്ച ഒരു ചക്രവർത്തിയുടെ പേരാണ് ഫാദർ ഫെർണാണ്ടസ് എനിക്കിട്ടത്. ആ പേര് ഉച്ചരിക്കാനുള്ള അർഹത തനിക്കില്ല. അനാഥനായ എന്നെ അർഹതയില്ലാത്ത സൗകര്യങ്ങളും ആഹാരവും തന്ന് മെത്തയിൽ കിടത്തി ഉറക്കിയത് ഒരു അറവുകാരന്റെ മനസ്സോടെയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. വേണ്ട, പോ, ഇനി എന്റെ മുന്നിൽ നിന്ന് കുന്നറിയും ഞാൻ. പോ. ചെയ്തത് മഹാപാപമാണെന്ന് എനിക്കറിയാം. ബലിയാടിനെ പോലെയാണ് കൊണ്ടു നടന്നെന്നും അറിയാം. പക്ഷേ അത് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. സ്വാർത്ഥമായിരുന്നു മോഹം. സ്വാർത്ഥത എന്നല്ല, ക്രൂരത എന്നാണ് ഇതിന് പറയേണ്ടത്. പീറ്റർ റൊസാറിയോ എന്റെ നേരെ നിറയൊഴിച്ചപ്പോ അത് നെഞ്ചിലേക്ക് ആകാതിരുന്നത് ഞാൻ ദൈവവിശ്വാസി ആയിരുന്നത് കൊണ്ടാ. ധാരാളം മുറിവുകളുണ്ട്, നമുക്ക് ആശുപത്രി പോകും. ഈ മുറിവ് കൊണ്ട് ഞാൻ മരിച്ചില്ലെങ്കിൽ പണം കൊടുത്തൊരു ഡോക്ടറെ വിലക്ക് വാങ്ങി മുറിവിൽ സൈനൈഡ് പുരട്ടി എന്നെ കൊല്ലാനല്ലേ. വേണ്ട സോളമ, ഇനി നിങ്ങളുടെ സ്നേഹം ഔദാര്യം ഒന്നും എനിക്ക് വേണ്ട. അശോക് അവിടെയാണ്. ചേട്ടാ എന്തു വേണം? എനിക്ക് സോളമനെ ഒന്ന് കാണണം. മരിച്ചോ ഇല്ലയോ എന്നറിയാനാണെങ്കിൽ അകത്തേക്ക് കയറണമെന്നില്ല, സോളമൻ മരിച്ചിട്ടില്ല. ഞങ്ങൾ പാവങ്ങളാ, പണത്തിനേ കുറവുള്ളൂ, മനസാക്ഷിക്കും സ്നേഹത്തിനും ഒരു കുറവുമില്ല. സോളമന്റെ രക്ഷകയായി നിങ്ങൾ ഇനി വരണമെന്നില്ല, സഹായിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. കഴിയാതെ വരുമ്പോൾ ഉള്ളൂരിക്ക് പടച്ചവനെ വിളിക്കും. സർ, മിസ്സിസ് അമ്പികനായർ വന്നിട്ടുണ്ട്. കന്നത് മുതൽ എന്റെ മനസ്സിലെ നിങ്ങളെന്റെ അമ്മയായിരുന്നു മാഡം. ഈ കണ്ണീര് ഭൂമിയിൽ വിടരുത്. ചവിട്ടി നിൽക്കുന്ന മണ്ണിന് പോലും നിങ്ങളുടെ കണ്ണീര് വിഷമാണ്. എനിക്ക് നിങ്ങളെ കാണണ്ട, പൊയ്ക്കോളൂ. എന്റെ മകനെ കാണാനുള്ള ഭാഗ്യം പോലും ഇല്ലാത്ത ഒരു അമ്മയാണ് ഞാൻ. ഫോട്ടോയിലൂടെ മാത്രമാണ് ഞാൻ എന്റെ മകന്റെ വളർച്ച കണ്ടത്. ഫോണിലൂടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മയാണ് ഞാൻ. എല്ലാറ്റിനും ഉത്തരവാദി നിങ്ങളുടെ ഭർത്താവാണ് നായർ സാബ്. കൊന്നും തിന്നും ശീലിച്ച പാപിയായ നായർ സാബ്. ഇനി എന്നെ വേദനിപ്പിക്കരുത്. സത്യമറിയാതെ എന്റെ വീട്ടിലേക്ക് നീ മകനായി കയറി വന്ന ആ നിമിഷം മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ചേട്ടൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ മകനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു അമ്മയുടെ സ്വാർത്ഥത ഇതിനൊക്കെ കൂട്ടു നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. മോനെ എന്ന് ഞാൻ നിന്നെ വിളിച്ചതെല്ലാം ഒരമ്മയുടെ വാത്സല്യത്തോട് തന്നെയായിരുന്നു. വിശ്വസിക്കൂ. പാതിമാഞ്ഞത്തിങ്കൾ പൂമുഖം തലോടി ചാര വന്ന കാറ്റിൽ കാലിൽ മെല്ലയോടി ദൂരയോന്നൊന്നുരുകും പെൺകുടിക്കാൻ രാവുറ സാന്ത്വനത്തിൻ തൂതു തരും തരും തരും.
എന്തോ ആക്സിഡന്റ് പറ്റി, ബ്ലഡ് കൊടുക്കണോ അത്രേ? കൊച്ചമ്മ ആശുപത്രിയിലോട്ട് പോയിരിക്ക. അമ്മയുടെ മോന്റെ ഒരേ ഗ്രൂപ്പാ. അല്ല വേണ്ട വേണ്ട, അങ്ങോട്ട് ആരും ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓ പറയാ പറയാ. ഇപ്പൊ ടൈം രാത്രി 10 മണി. എന്നമ്മ തൂക്കമല്ലിയ? കാലേല ചോട്ടാനിക്കര ഭഗവതിയെ കുമ്പിടണോ? തിരുമ്പി പോற വഴിയില ഒരു വാരം ആൽവായില തങ്ക പോறேன். Just 7 days. தூங்குமா, நிம்மதியா தூங்குமா. Good night. தாயே, பகவதி. ஆரா? முதலியார். சொந்தம் ரத்தத்தி பிறந்த மகன் முன்னிலும் மகனாய் அபினிக்கா கொண்டு வந்த രക്തം നൽകി ജീവൻ രക്ഷിച്ച വാടക മകന്റെ മുന്നിലും പതറുന്ന ഒരമ്മ. വേദനിപ്പിക്കാനല്ല ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത്.
രക്തബന്ധങ്ങൾ അറിയാതെ വളർന്നവനാണ് ഞാൻ. പക്ഷേ ഇപ്പൊ എന്റെ ശരീരത്തിൽ ഓടുന്നത് വെറുതെയെങ്കിലും ഞാൻ അമ്മ എന്ന് വിളിച്ച നിങ്ങളുടെ രക്തമാണ്. ആശുപത്രിക്കിടക്കയിൽ അബോധാവസ്ഥയിൽ കിടന്ന് അമ്മയെന്ന് വിളിച്ചപ്പോഴും എന്റെ മനസ്സു നിറയെ നിങ്ങളുടെ മുഖമായിരുന്നു. ഇനി നിങ്ങളെന്റെ അമ്മയാണ്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയുടെ സ്ഥാനത്തിപ്പോ നിങ്ങളാണ്. എല്ലാം എനിക്കറിയാം. അശോകന്റെ അശ്വതിയുടെയും വിവാഹം അമ്മ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കണം. ഞാനത് നടത്തിത്തരും. എന്റെ കല്യാണത്തെ പറ്റി ആരും ഇനി വിഷമിക്കണമെന്നില്ല. അശ്വതി ഒരു നോക്ക് പോലും കാണാത്ത ഒരാളെ കുറിച്ച് കുട്ടിക്കാലം മുതലേ പറഞ്ഞ് മനസ്സിൽ മോഹം ഉണ്ടാക്കുക, എന്നിട്ട് മറ്റൊരാളെ ആ സ്ഥാനത്ത് കൊണ്ടിരുത്തി ഇതാണ് നിന്നെ കെട്ടാൻ പോകുന്ന പുരുഷനെന്ന് ചൂണ്ടിക്കാണിക്കുക. അയാളുമായി കറങ്ങാനും ഹൃദയം പങ്കുവെക്കാനും സ്വന്തം ആന്റിയും എന്റെ ഡാഡിയും അവസരങ്ങൾ ഒരുക്കുക. ഒടുവിൽ അയാളെല്ലാം നിന്നെ കെട്ടാൻ പോകുന്നെന്ന് പറയാ. ഇത്തരം വൃത്തികേടുകൾക്ക് കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ മോനെ. എല്ലാം എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. സ്വന്തം മോനെ രക്ഷിക്കാൻ മറ്റൊരാളെ മോനെ എന്ന് വിളിച്ച് സ്നേഹം കാട്ടി കൊലയ്ക്ക് കൊടുക്കുക. This is something cruel. അങ്ങനെ പറയരുത്. എല്ലാം ഇപ്പൊ മനസ്സിലായില്ലേ? ഇവർക്ക് വേണ്ടി നിന്റെ മുന്നിൽ ഞാൻ സ്നേഹം അഭിനയിച്ചു, ചോദിച്ചതിനൊക്കെ ഉത്തരം തന്നു. കുറ്റബോധത്തോടെ എന്നോട് ക്ഷമിക്ക്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾ കുറ്റക്കാരനല്ല. എല്ലാത്തിനും ഉത്തരവാദി എന്റെ ഡാഡിയും ആന്റിയുമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, എന്റെ വിവാഹത്തെക്കുറിച്ച് ആരും വിഷമിക്കണ്ട. ഐ എം ഗോയിങ് ബാക്ക്. ആശുപത്രി നീന്ത മാറി നിന്നത് നീ എന്തോന്നും ഇണ്ടാത്തെ. ആശ്വസിപ്പിക്കാനും ശുശ്രൂഷിക്കാനും ഇപ്പോൾ സോളമന് പലരുണ്ടല്ലോ. അറിഞ്ഞ ഉടനെ ആശുപത്രിയിൽ ഓടി വന്നപ്പോ ഞാനെല്ലാം എല്ലാം കണ്ടു. അഞ്ജലി, ഹൃദയം തുറന്നു കാണിച്ചാലും നീ വിശ്വസിക്കില്ലാന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് സോളമനോട് യാതൊരു വിരോധമില്ല. കയ്യിൽ വന്ന മഹാഭാഗ്യം കളയണ്ട. അഞ്ജലി, എന്തായത്? സോളമൻ അശ്വതിയെ കല്യാണം കഴിച്ച് സുഖമായി കഴിഞ്ഞോളൂ. അഞ്ജലി, ദേ കണ്ടില്ലേ, ഇനി അവൾക്ക് സംശയമാണ്. ഞാനിനി എങ്ങനെയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അശ്വതി അശോകൻ തമ്മിലുള്ള വിവാഹം നേരത്തെ നിശ്ചയിച്ചതാണ്. അത് നടത്താനാണ് അവർ ഈ നാടകമൊക്കെ കളിക്കുന്നത്. വാങ്ങിയ കാശിന് അവർ പറയുന്ന പോലെ അഭിനയിച്ച് തീർക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു ബലിമൃഗത്തെ പോലെ എന്നെ വിലക്ക് വാങ്ങി സ്നേഹം പ്രകടിപ്പിച്ച അവരോട് ആദ്യം വെറുപ്പ് തോന്നി. പക്ഷേ ഇപ്പോ ആ അമ്മയുടെ കണ്ണീരിന് മുമ്പിൽ അതെല്ലാം ഇല്ലാതാവുകയാണ്. അശ്വതി അശോകൻ തമ്മിലുള്ള വിവാഹം നടക്കണം, എന്നാലേ ആ അമ്മയുടെ മനസ്സിന് ആശ്വാസം ലഭിക്കും. ഒരു തായ്ക്ക് നിമ്മതി കൊടുക്ക മുടിഞ്ഞാ അതാ ഈ ദുർഗത്തിലെ പെരിയ പുണ്യം. കല്യാണത്തിന്റെ തലേ ദിവസം മാത്രമേ അശോക് ഇങ്ങോട്ട് വരാവൂ എന്നായിരുന്നു എന്റെ ഡിസിഷൻ. അമ്മയുടെയും മോന്റെയും നിർബന്ധം കാരണം ഞാൻ ആ തീരുമാനം മാറ്റി. സത്യം പറഞ്ഞാൽ പലതും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ചെറുപ്പത്തിന്റെ ചോരത്തുളപ്പിൽ അവൻ എടുത്തു ചാടിയാൽ ഇതുവരെയുള്ളതെല്ലാം അതോടെ അവസാനിക്കും. ഏതായാലും മയൂര പാലസിൽ അശോകന്റെ താമസം സുരക്ഷിതമല്ല, അവിടുന്ന് മാറ്റി താമസിപ്പിച്ചേ പറ്റൂ. കല്യാണം വരെ അശോകനെ ഒളിപ്പിച്ച് താമസിക്കാൻ ആരും സംശയിക്കാത്തൊരു സ്ഥലം വേണം. അതിന് പറ്റിയ സ്ഥലം ഞങ്ങളുടെ കോളനിയാ. സോളമനോ ഞങ്ങൾ അറിയാതെ ഒരു ഉറുമ്പ് പോലും ആ കോളനിക്കകത്ത് കയറില്ല. അഥവാ കയറിയാൽ അന്നവന്റെ മയ്യത്താ. ആമാ, ദിടീന്ന് ഒരാളെ കോളനിയിൽ വരവേക്കരുതോ, കല്യാണം സെഞ്ചു വെക്കരുതോ, സരിയാണ് കാരണമില്ലെന്നാ യാരും നമ്മ മാട്ടങ്ങ. സോളമന തൽക്കാലം അശോക് വള്ളിയപ്പന്റെ കൂടെ താമസിക്കുന്നു. കോളനിക്കാരെ വിശ്വസിപ്പിക്കാൻ ഒരു കഥ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. സോളമൻ, എല്ലാം നിനക്ക് വിട്ടുതരുന്നു. അശോകിനെ പോലെയാണ് ഇപ്പോഴെനിക്ക് നീയും. അതുകൊണ്ട് എന്ത് തീരുമാനം എടുത്താലും അത് നിനക്ക് അപകടം ഉണ്ടാവുന്നതാകരുത്. വിഷമിക്കണ്ട. കളിച്ചും ചിരിച്ചും അന്യോന്യം നോവിച്ചും കുറെ ദിവസം കടന്നുപോയത് നല്ലതിനു വേണ്ടിയാണെന്ന് വിശ്വസിക്കും.
അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊരാപത്തും ഉണ്ടായില്ല. നിശ്ചയിച്ച പ്രകാരം മയൂര പാലസിൽ വെച്ച് ഈ വിവാഹവും നടക്കും. പ്ലീസ് ടെൽ മീ ദ ട്രൂത്ത്. അങ്കിളും മമ്മി ആരെയാ പേടിക്കുന്നത്? എന്തിനാ ഇപ്പൊ അതൊക്കെ അറിയണേ? നിന്റെ പപ്പയ്ക്കുണ്ടായിരുന്ന പഴയ ശക്തിയും ആൾബലവും ഇപ്പൊ നമുക്കില്ല, അതുകൊണ്ട് എടുത്തു ചാടണ്ട. മകനെ രക്ഷിക്കാൻ ഒരു വാടക മകനെ വിലക്കെടുക്കുക, കൊലയ്ക്ക് കൊടുക്കുക, എന്നിട്ട് എല്ലാ സ്വത്തുക്കൾക്കും ഒരവകാശിയായി ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരസ്യം കൊടുക്കുക, യഥാർത്ഥ മകനെ വാടക മകനായി കൊണ്ടുവരിക. യെസ്, ദിസ് ഈസ് റിയലി ഡെവിൾസ് ബ്രെയിൻ. ഇത് നിന്റെ അച്ഛൻ വിലക്ക് വാങ്ങിച്ച പാലസാണ്. കുടുംബ പരദേവതയെ ഇവിടെ വെച്ചാണ് ഇപ്പൊ പൂജിക്കുന്നത്. ഇവിടെ വെച്ച് നിന്റെ വിവാഹം നടത്താമെന്ന അമ്മയുടെ നേർച്ചയുടെ ഫലമായാണ് നിനക്ക് ഇതുവരെ ഒരാപത്തും വരാത്തതെന്ന് നിന്റെ അമ്മ വിശ്വസിക്കുന്നത്. നിന്നെ പ്രസവിച്ച നാൾ മുതൽ മച്ചിൽ ഭഗവതിയെ വിളിച്ച് കരയുന്ന നിന്റെ അമ്മയുടെ നേർച്ച തെറ്റിക്കണ്ട. ദേവി സാന്നിധ്യമുള്ള ഈ പാലസിൽ വെച്ച് തന്നെ നമുക്ക് വിവാഹം നടത്താം. പിറ്റേന്ന് അശ്വതിക്ക് നിനക്ക് അമേരിക്കയിലേക്ക് പോവുകയും ചെയ്യാം. എവിടെ വെച്ച് വിവാഹം നടത്തിയാലും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാ പോരെ. മമ്മി അങ്ങനെ നേർന്നല്ലേ ഉള്ളൂ. നിന്റെ സന്തോഷം ഇഷ്ടവുമാണ് എനിക്ക് പ്രധാനം. But if you don't like it, it's all right. നിനക്ക് ഇഷ്ടമുള്ളടുത്ത് വെച്ച് നിന്റെ വിവാഹം നടത്താം. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിന്റെ മോൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മമ്മി എന്തിനാ കരയുന്നത്? Please be happy. മമ്മിയുടെ നേർച്ചകളൊന്നും ഞാൻ കാരണം നടക്കാതിരിക്കണ്ട. എന്നാൽ ഇനി നീ ഇവിടെ താമസിക്കണ്ട. സമ്പന്നമായ ഒരു ചുറ്റുപാടിനേക്കാൾ സേഫ് സോളമന്റെ കോളനിയാണ്. വിവാഹം വരെ നീ അവരോടൊപ്പം താമസിക്കണം. അശോക് കോളനിയിൽ താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി. മുതലയാർ ബുദ്ധിമാനാണ്. അശോക് കോളനിയിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ വേണ്ട, പരീക്ഷണത്തിന് പറ്റിയ സമയമല്ലത്. അതുകൊണ്ട് അശോകനെ പള്ളിമേടയിലാക്കി. പുരുഷനും രാജപ്പനും പോലും അശോകനെ മാറ്റിയത് അറിയണ്ട. വെള്ളം അടിച്ച് വെളിവില്ലാതെ വല്ലതൊക്കെ പറഞ്ഞ ആപത്താ. ഞാൻ മയൂര പാലസിൽ പോയിട്ട് രാത്രി കോളനിയിലെത്താം. നീ ഇപ്പൊ തന്നെ പള്ളിമേടയിലേക്ക് ചെല്ല്. കാലത്തെ അശോകനെ മയൂര പാലസിൽ എത്തിക്കണം. തന്ത്രപൂർവ്വം സോളമൻ അശോകനെ എവിടെയോ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് മാത്രം ഞാൻ കേട്ടില്ല. ഒയ്ക്കുതിര വിളയാട്ട് എങ്കിട്ടയാടാ ഉടുമ്പു തമ്പി. ദിണ്ടുക്കല്ല ഇടിയിടിച്ച കോടമ്പാക്കത്തില് മഴ പെയ്യാതിടാ. We are planning and applying. അപ്പടിയേ ഇരിക്കട്ടോ. റൊസാരിയോ, ഇപ്പൊ ടൈം എന്നാച്ചേ? 11. ரொம்ப நல்ல டைம். அதுதான் இந்த நல்ல பையன் சன்னி எனக்கு கிடைச்சிருக்கான். கோளனில் உள்ள எல்லாரோட முன்னில் வச்சு சோளமன் என்ன கள்ளனாக்கி அவன் ரெண்டெண்ணம் பத்திக்கணும் முதலாளி. ரெண்டா? சீச்சி சீச்சி சீச்சி, அது நல்ல நம்பர் இல்லையே. 10, 12, 14 அப்படின்னு வச்சுக்குவோம். கொடுத்துடலாம், ஓ முன்னாலேயே கொடுத்துடலாம். ஆனா இந்த கல்யாணம் எங்க வச்சு நடக்கிறதுன்னு நீ தான் பாத்துட்டு வந்து சொல்லணும். காவல் கிடக்கணும். புருஷா புருஷா, നിങ്ങക്ക് നാളെ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് എണീറ്റ് വന്ന് പോയി നോക്ക്. എനിക്ക് കല്യാണപ്രായം ആയില്ല സോൽമ, നീ പോ. മൂക്കുമുട്ട കുടിച്ചിട്ട് പോത്തുപോലെ കിടന്ന് ഉറങ്ങിക്കോ. എടാ പുരുഷ, സോൽമ ഞാൻ കാവ് കിടക്കേണ്ട സ്വഭാവം മാറ്റിക്കരുത്. സോൽമ സോൽമ ക്ഷമിക്ക. സണ്ണി എന്താടാ? എന്നോട് ക്ഷമിക്ക. എന്താടാ എന്ത് പറ്റി? ഒരു പെണ്ണിനെ മൂന്നാല് പേരുന്ന വാനിലിട്ട്. കോളനിലാണോ? അല്ല, പക്ഷെ നമ്മളെ കോളനിയുടെ അടുത്ത് വെച്ചെന്തെങ്കിലും സംഭവിച്ച. Oh!
பொம்மலாட்டம் நிறைய பார்த்திருக்காண்டா இந்த முதலியார். என் குடும்பத்தை நாசமாக்கன அந்த அப்பு நாயரோட ஒரே மகனை காப்பாத்துறதுக்கு நீ யாரு? கிங் சாலமனா? உனக்கு இப்ப டைம் சரியில்லை. சொல்லு எங்க இருக்க அசோக்? சொல்லு சொல்லு முதலியார்ஜி, முதலியார்ஜி, அசோக நகர் மயூர பேலஸ் உண்டு. காலத்த ஸ்டீல மெஷீன் கொண்டு வந்துட்டது என்ன ரெண்டு கண்ணு கொண்டு நான் கண்டதா? അവിടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. പക്ഷെ അതെല്ലാം അവിടെ നാണമാണ്. മുതലിയാർജിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ ഒരു കള്ളക്കളി. പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായതിനു ശേഷം വിവാഹം നടത്താനാണ് അവരുടെ പരിപാടി. എല്ലാം ഈ പെരും ഗവൺമെന്റ് ഐഡിയയാണ്. റൊസാരിയോ, എന്നടാ ഐഡിയ? മയൂര പാലസിന് മുന്നിൽ പഴയ ഒരു കിണറുണ്ട്. കായലിൽ നിന്നും ആ കിണറ്റിലെത്താൻ അണ്ടർഗ്രൗണ്ട് ഒരു വഴിയുണ്ട്. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഞാൻ അവിടെ എത്തിക്കൊള്ളാം. അണ്ടർഗ്രൗണ്ട്? ചീച്ചി ചീച്ചി, മുതലയാൾക്ക് സ്ട്രെയിറ്റ് ഫൈറ്റ് ആണ്ടാ തെരിയോ? ഇതുവരയ്ക്കും മിസ്സിങ്, സോറി സർ, മാഫ് കീജിയേ, ഇത് തന്നെ അവനോട് പേച്ച്. നൗ ഇറ്റ്സ് മൈ ടേൺ. എന്നാ എനക്ക് ഇപ്പൊ രൊമ്പ നല്ല ടൈം. റൊസാരിയോ, യെസ് സർ, ക്ലോസ് ദിസ് ചാപ്റ്റർ. ഓക്കേ സർ. ഡേയ്, ഒന്ന ഇങ്ക ഇന്ന നിമിഷത്തിലേ സുട്ടിരിക്കലാം. ആണാ നാ വന്ന ലക്ഷ്യമേ വേറെ. உன்னை சுடுறதுக்கு என் கை தேவையில்லை, என் பசங்களே போதும். நீ பெரிய கிங்கா இருந்தா இதுல இருந்து தப்பிச்சுக்க வழிய பாரு, அப்போ ஒத்துக்கிறேன். டேய் வாங்கடா, குட் பை. Oh, my God.
തമിഴ്നാട്ടിലെ ഇടിയിടിച്ച കേരളത്തിലെ മഴ പെയ്യാതെടാ അറിവ് കെട്ടവന്. ഇപ്പൊ ടൈം എന്നാച്ച് സുള്ള സുള്ളടാ ഇപ്പൊ ടൈം എന്നാച്ച് സുള്ളടാ റാസ്കർ ഇപ്പൊ ടൈം എന്നാച്ച് അഞ്ച് അഞ്ച് നല്ല ടൈം ഉനക്കില്ല എനക്ക് ഉനക്ക് നേരം സെറിയില്ലടാ Yeah.
സോന, ഞാൻ കല്യാണത്തിന്റെ ഇടയിൽ രണ്ടു മൂന്ന് പൈസ അടിച്ചു മാറ്റി, അതിൽ ഒന്ന് നിന്റേതായി പോയേ, ഒന്ന് തള്ളി എന്നിട്ടേ നിന്നെ കണ്ടോട്ടേ, കൊഞ്ചും പഞ്ചാബി കൊഞ്ചും കിളിയേ, മുത്തുമുത്തല്ലേ മുത്തം തന്നില്ലേ, വരേ ബംഗാളി പപ്പഴമേ, അരേറിങ്ങി ആരെങ്കോറേറിഞ്ഞില്ല ചുമ്മാരെ ചുമ്മകരിയ, അരേറിമാരെറിഞ്ഞി ആരെങ്കോറേറിഞ്ഞില്ല ചുമ്മാരെ ചുമ്മകരിയ, എന്റെ പൊന്മാരെ പിന്നെ സുനൈന.